വിചാരിക്കുന്ന സ്പീഷീസ് ജമ്പ് ചെയ്ത് ഹ്യൂമൻസിൽ വരികയും പിന്നെ മനുഷ്യൻ തുടങ്ങാം. പുരുഷോത്തമൻ സാറുണ്ട്, ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം, പിന്നെ ഐ തിങ്ക് പുരുഷോത്തമൻ സാറും ഡോക്ടർ സന്തോഷ്ക്ക് പറയായിരിക്കും. ഡോക്ടർ സന്തോഷ് ലോക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൺസൾട്ടൻ്റ് ആണ് കേരളത്തിലുള്ള. ഡോക്ടർ പുരുഷോത്തമൻ സാർ റിട്ടയർഡ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പീഡിയാട്രിക് പ്രൊഫസറാണ്. ഇപ്പോൾ ഇപ്പം മെഡിക്കൽ കോളേജിൽ തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിഷയം B11529 എന്ന് പറയുന്ന ഒമൈക്രോൺ അല്ലെങ്കിൽ ഒമിക്രോൺ, അതിൻ്റെ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു വകഭേദത്തിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം SARS-CoV-2 കഴിഞ്ഞ 2019 അവസാനം എപ്പോഴോ ചൈനയിൽ ഒരു നമ്മൾ വിചാരിക്കുന്ന സ്പീഷീസ് ജമ്പ് ചെയ്ത് ഹ്യൂമൻസിൽ വരികയും പിന്നെ മനുഷ്യൽ നിന്ന് മനുഷ്യനിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പൊ ഏതൊരു വൈറസിനെയും പോലെ തന്നെ അതിന്റെ അതിനെ പെറ്റുവരുന്ന സമയങ്ങളിൽ അതിലുള്ള ജനിതക മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എന്താ പറയുക, അതിന്റെ ഫാമിലി ട്രീ ഇങ്ങനെ വലുതായി 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 കൊണ്ടിരിക്കുകയാണ്, മ്യൂട്ടേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു വൈറസ് അതിൻ്റെ ഒരു അതിൻ്റെ കുട്ടികളെ എന്ന് വേണമെങ്കിൽ പറയാം, അതിന് പുതുതായിട്ട് ഉണ്ടാവുമ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ഉണ്ടാകാവുന്ന ചില മിസ്റ്റേക്കുകളാണ്, പ്രൂഫ് റീഡിങ്ങിലുള്ള മിസ്റ്റേക്കുകളാണ് സത്യം പറഞ്ഞ മ്യൂട്ടേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാരണം ഒന്നോ രണ്ടോ അക്ഷരങ്ങളിൽ മാറ്റം വരും, അത് പിന്നത്തെ പിന്നെയും മാറ്റം വരും, പിന്നത്തെ പിന്നെ വരുമ്പോൾ പിന്നെയും മാറ്റം വരും. അപ്പോൾ SARS-CoV-2 രണ്ടോ മൂന്നോ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഒരു മ്യൂട്ടേഷൻ എന്തായാലും പ്രതീക്ഷിക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോൾ മ്യൂട്ടേഷൻ എന്തായാലും നടന്നുകൊണ്ടേയിരിക്കും, ജനിതകമാറ്റം നടന്നുകൊണ്ടേയിരിക്കും. വലിയ രീതിയിൽ ജനിതക മാറ്റങ്ങൾ വരുമ്പോൾ മാത്രമാണ് സ്പീഷീസ് നമ്മളതിനെ സ്ട്രെയിൻ തന്നെ മാറും. സ്ട്രെയിൻ മാറുന്നതിന് മുമ്പുള്ള സംഭവത്തിനെയൊക്കെ നമ്മൾ വേരിയൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ മാറ്റങ്ങളെ വേരിയൻ്റ് മാറും, വളരെ വലിയ മാറ്റം വരുമ്പോൾ സ്ട്രെയിൻ ആയിട്ട് മാറും. അതിലും വലിയൊരു മാറ്റം വരുമ്പോൾ അതിനെ സ്പീഷീസ് എന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ അതിൻ്റെ സാധാരണ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ പലപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നമ്മൾ ജനിതക മാറ്റങ്ങൾ വന്നിട്ടുള്ള കഥകൾ നമുക്കറിയാം. ഒറിജിനൽ വുഹാൻ സ്ട്രെയിനിന് ശേഷം ഒരുപാട് ജനിതക മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് വേരിയന്റ് ഓഫ് കൺസേൺ അല്ലെങ്കിൽ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ലോകാരോഗ്യ സംഘടനയും മറ്റ് ശാസ്ത്ര ലോകവും എല്ലാം നാമകരണം ചെയ്തത്. അതിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഒമിക്രോൺ എന്ന ഈ വേരിയന്റ്. ഒമിക്രോൺ വേരിയന്റിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമുക്കറിയാം ഇപ്പോൾ 2 വർഷമായതുകൊണ്ട് ഏറ്റവും അധികം മ്യൂട്ടേഷൻസ് ബേസിക് വുഹാൻ സ്ട്രെയിനിൽ നിന്ന് ഏറ്റവും അധികം മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നത് ഏറ്റവും പുതിയ വേരിയന്റിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് 50 മ്യൂട്ടേഷനുകൾ ഈ വേരിയന്റിലുണ്ട്, വകഭേദത്തിലുണ്ട്. പലരും പത്രങ്ങളിലും ചില മാധ്യമങ്ങളിലൊക്കെ ഇത് കൊറോണ അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം കേട്ടു. കോവിഡ് ഉണ്ട്, ഒമൈക്രോൺ ഉണ്ട്, രണ്ടും രണ്ട് അസുഖമാണെന്നൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തയും ചില വർത്തമാനങ്ങളൊക്കെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അത് ഭയങ്കര തെറ്റാണ്. ഇതെല്ലാം SARS-CoV-2 എന്ന വൈറസിന്റെ ചെറിയ ചെറിയ ജനിതക വകഭേദം വന്ന സാധനങ്ങളാണ്. നമ്മൾ ആൽഫയായാലും ബീറ്റ ഗാമ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒന്ന്, 50 മ്യൂട്ടേഷനുകൾ മൊത്തത്തിൽ വുഹാൻ സ്ട്രെയിനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അതിൽ 30 ഏകദേശം 30 ഈ സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും കീ ഏരിയയിലാണ്. സ്പൈക്ക് പ്രോട്ടീൻ ആണ് നമ്മുടെ ഈ രോഗാണുവിന് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാന ആയുധം അല്ലെങ്കിൽ ഒരു താക്കോൽ സ്പൈക്ക് പ്രോട്ടീൻ ആണ്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളാണ്, പ്രത്യേകിച്ച് ഫ്യൂറിൻ ക്ലീവേജ് സൈറ്റ് എന്ന് പറഞ്ഞ സൈറ്റിൽ അത് അറ്റാച്ച് ചെയ്യുന്ന സൈറ്റാണ്. അവിടെ പ്രധാനമായിട്ടുള്ള 2 മ്യൂട്ടേഷൻ ഇതിൽ കാണുന്നുണ്ട്. എന്നാൽ ഈ വകഭേദം നമ്മുടെ ഡെൽറ്റയുടെ കുട്ടിയല്ല, അതായത് ഡെൽറ്റയിൽ ഉണ്ടായിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ അല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഡെൽറ്റയുടെ അല്ല, ബീറ്റയുടെയും ഗാമയുടെയും ഒന്നുമല്ല. ആൽഫയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് എങ്കിലും അത് ആൽഫയായിട്ടും പറയാൻ പറ്റില്ല, ബിക്കോസ് ആൽഫയ്ക്ക് മുമ്പാണ് ഇതിൻ്റെ ഒരു കോമൺ ആൻസസ്റ്റർ ഉള്ളത്. ആൽഫയിനെയും ബൈപ്പാസ് ചെയ്തിട്ട് വേറൊരു വഴിയിലാണ് ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ഫാമിലി ട്രീ നോക്കുമ്പോൾ.
അപ്പോ ഇത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുള്ള പൂർവികരെയൊന്നും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. അതിനൊന്നും അത്ര പ്രാധാന്യം വന്നിട്ടും ഉണ്ടായിരുന്നില്ല. പ്രാധാന്യം വരുമ്പോഴാണ് നമ്മൾ പഠിക്കുക. പ്രാധാന്യം വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളിൽ ഈ വകഭേദം കാണുമ്പോഴാണ് നമ്മൾ ഇതിന്റെ വേരിയന്റ് ഓഫ് കൺസേൺ ആയിട്ട് എടുത്ത് കൂടുതൽ പഠിക്കുക. പക്ഷെ ഇതിന് തൊട്ട് മുമ്പുള്ള പൂർവികരൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇത് പെട്ടെന്ന് ഒരു വേരിയന്റ് ഓഫ് കൺസേൺ ആയിട്ട് മാറുന്നു. ഈ നവംബർ മാസം മുതലാണ് ഇത് ഉണ്ടായിട്ടത്. ഇത് സൗത്ത് ആഫ്രിക്കയിലാണ് ഇത് ഡിറ്റക്ട് ചെയ്തത്. സൗത്ത് ആഫ്രിക്കയും യു കെ ആണ് ആക്ച്വലി ഈ ജനറ്റിക് സീക്വൻസിങ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. യു എസ് വളരെ മോശമാണ്. ഇന്ത്യയും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജനറ്റിക് സീക്വൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് 8-10%, അതായത് പോസിറ്റീവ് കേസുകളുടെ 8-10% സാമ്പിളുകൾ ജനറ്റിക് സീക്വൻസിങ് ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചത്. സൗത്ത് ആഫ്രിക്കയിൽ ഗോംതെങ് എന്നൊരു പ്രോവിൻസിൽ വന്ന ഒരു ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച വന്ന ഒരുവിധം 80%-ൽ അധികവും കോവിഡ് കേസുകളും ഈ വകഭേദം ഒമൈക്രോൺ വകഭേദമാണ് എന്നാണ് അവർ കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചതോടുകൂടി ഇത് ഡെൽറ്റയെക്കാട്ടിലും കൂടുതൽ ട്രാൻസ്മിസിബിൾ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗവ്യാപന ശേഷി ഡെൽറ്റയെക്കാട്ടിലും കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലെത്തി. അത് നിഗമനത്തിലെത്താൻ കാരണം അത് ഒരു പഠനം നടത്തിയിട്ടല്ല, ഇതൊരു എന്താ പറയാ, അതായത് ഡെൽറ്റ ഓവർകം ചെയ്തു 100 കേസുകളിൽ 80%-ൽ അധികം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 77-ൽ എല്ലാം തന്നെയായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. എങ്കിലും അറൌണ്ട് 80% ഓഫ് മോർ ദാൻ ദാറ്റ് ഇത് തന്നെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെൽറ്റയെക്കാട്ടിലും എന്തോ കാര്യമായ പാരിണാമികമായ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഡെൽറ്റയുടെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് നമുക്കറിയാം, രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ്. 6-നോട്ട് 1-5-നും, അതായത് 5-നും 9-നും ഇടയ്ക്ക് ആളുകൾക്ക് ഒരു ഒരാളിൽ നിന്ന് പകരാൻ സാധ്യത ഉള്ള ഒരു സാധനമാണ് ഡെൽറ്റ. അപ്പോൾ അതിനെക്കാട്ടിലും ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഒരു ഒരു അനുമാനം. എന്നാൽ വേറൊരു സംഭവം ഉള്ളത്, ഇതിന് ഇമ്മ്യൂൺ എസ്കേപ്പ്, അതായത് മുമ്പ് അസുഖം വന്നു പോയവരിലും വാക്സിൻ എടുത്തവരിലെയും വീണ്ടും റീഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവ് നല്ലവണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അത് അവിടെ പ്രത്യേക ചില ഈ ഭാഗത്തുള്ള മ്യൂട്ടേഷൻ, പ്രത്യേകിച്ച് സ്പൈക്ക് പ്രോട്ടീൻ്റെ മ്യൂട്ടേഷൻ വെച്ച് തന്നെയാണ് പറയുന്നത്. ആ സ്പൈക്ക് പ്രോട്ടീനിലെ മ്യൂട്ടേഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരിക്കൽ വന്നു പോയ ആളുകളിലോ അല്ലെങ്കിൽ വാക്സിൻ എടുത്ത ആളുകളിൽ ഇത് വീണ്ടും റീഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്, ഇമ്മ്യൂൺ എസ്കേപ്പ് കൂടുതലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു നിഗമനം. അപ്പൊ അതുകൊണ്ട് ഇതിൽ രണ്ട് രീതിയിൽ, ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ രണ്ട് രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഒരു വിഖ്യാതനായ വൈറോളജിസ്റ്റ്, റിവല്യൂഷണറി വൈറോളജിസ്റ്റ് ട്രെവർ ബെഡ്ഫോർഡിന്റെ ട്വീറ്റ്സുകൾ നോക്കിയപ്പോൾ അദ്ദേഹം ഇപ്പൊ പറയുന്നത് ചിലപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി അത്ര കൂടുതൽ ഉണ്ടാവണമെന്നില്ല, ഇമ്മ്യൂൺ എസ്കേപ്പ് കാരണമായിരിക്കും ഇത്ര പെട്ടെന്ന് ഗോതെങ് പ്രൊവിൻസിൽ ഈ വകഭേദം, ഒമൈക്രോൺ വകഭേദം കയറി പിടിച്ചത്, വിജയിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ട്രാൻസ്മിസിബിലിറ്റി അത്ര കൂടണമെന്നില്ല. ഇപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അസുഖം വരികയും വലിയ വിഭാഗം ആളുകൾക്ക് വാക്സിൻ എടുക്കുകയും ചെയ്തുകൊണ്ട് ഇമ്മ്യൂൺ എസ്കേപ്പിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് പരിണാമികമായിട്ട് സെലക്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ട്രാൻസ്മിസിബിലിറ്റി അത്ര വളരെ കൂടുതൽ ഉണ്ടാവണമെന്നില്ല ഡെൽറ്റയെക്കാട്ടിലും. പക്ഷെ ഇമ്മ്യൂൺ എസ്കേപ്പ് ഡെൽറ്റയെക്കാട്ടിലും ഡെഫിനറ്റ് ആയിട്ട് കൂടുതൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിൽ കൂടിയത് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇനിയും പഠനങ്ങളും നടക്കാനുണ്ട്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. വേറെ ഇതിനെക്കുറിച്ചുള്ള വേറെ 2-3 കാര്യങ്ങൾ, ഇത് ഒന്നുകൂടി ഞാൻ പറയുന്നത് SARS-CoV-2 തന്നെയാണ്. SARS-CoV-2 ഒരു വകഭേദമാണ് അത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രോഗലക്ഷണങ്ങളും അതിന്റെ ആർക്കൊക്കെ മാരകമായി ബാധിക്കുമെന്നും എല്ലാം SARS-CoV-2 മാതിരി തന്നെ ആവാനേ സാധ്യതയുള്ളൂ. ചില വകഭേദം എന്ന് പറയുമ്പോൾ ഏതാനും ചില മ്യൂട്ടേഷൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രായമുള്ള ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. മറ്റുള്ള ന്യൂമോണിയ മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഓക്സിജൻ കുറയുകയും വെന്റിലേറ്റർ പോകേണ്ടി വരെയൊക്കെ സാധ്യത ഇതിനുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ സ്മെല്ല് പോകുന്നതും അതുപോലെ പനി, തൊണ്ടവേദന ഇതൊക്കെ തന്നെ ആയിരിക്കണം ഇതിന്റെ സിംപ്റ്റംസ്. പക്ഷെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ചില ഡോക്ടർമാരുടെ കമന്റുകൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എത്രത്തോളം കൃത്യമാണെന്ന് അറിയില്ല. പക്ഷെ അത് കൂടുതലും ചെറുപ്പക്കാരിലാണ് കണ്ടിരിക്കുന്നത് ആദ്യം. ഇപ്പൊ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നത് അവർക്കൊന്നും വലിയ അസുഖം ഉണ്ടായിട്ടില്ല. ഫെറ്റീഗ്, ക്ഷീണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സ്മെല്ല് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അറിയാം. പക്ഷെ ലോകാരോഗ്യ സംഘടന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് പഴയ SARS-CoV-2 സിംപ്റ്റംസിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നുള്ള യാതൊരു തെളിവുമില്ല എന്ന് ആണ് ഇപ്പോഴത്തെ ശാസ്ത്രത്തിന്റെ നിലപാട്. ബാക്കിയെല്ലാം സ്പെക്കുലേഷൻ ആണ്. നമുക്ക് കൂടുതൽ ഡാറ്റ കിട്ടിയാലേ പറയാൻ സാധിക്കുകയുള്ളൂ.
രോഗം കൂടുതൽ മാരകമാവോ ചോദിച്ചാൽ മാരകമാവണം എന്നില്ല, ആവും എന്നുള്ളതിന് ഡാറ്റയൊന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം, കോവിഡ് മൂലം ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ച് നല്ലോണം കൂടിയിട്ടുണ്ട്. പക്ഷെ അത് കൂടിയത് നമ്പർ ഓഫ് കേസസ് കൂടിയത് കൊണ്ട് തന്നെ ആയിരിക്കണം. നമ്പർ ഓഫ് കേസസ് കൂടുമ്പോൾ ഇപ്പൊ 100 പേര് പോസിറ്റീവ് ആയാൽ അതിലൊരു 5% ആശുപത്രിയിൽ കിടക്കാനും ചിലപ്പോൾ ഒരു 1.5% ആളുകൾക്ക് ICU വേണ്ടി വരാനും ഒക്കെ സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് കേസസ് പെട്ടെന്ന് കൂടുമ്പോൾ അതിനനുസരിച്ച് ആശുപത്രി വാസം കൂടിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഇത് മാരകമായതുകൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നാണ് ഇപ്പോഴും അവിടെ നിന്നുള്ള സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ മറ്റു കാര്യമായ വ്റ്റ്യാസങ്ങളൊന്നുമില്ല, എങ്കിലും ഇത് ഡെൽറ്റയെ മറികടക്കുന്നു എന്ന് പറയുമ്പോഴുള്ള ഒരു 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 ഭയമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് രോഗവ്യാപനം അത്രയും കൂടുകയാണെങ്കിൽ ഇത് മൊത്തം ലോകം മുഴുവനായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വന്നു പോകുന്ന രീതിയിലേക്ക് പോവാം. എന്നാൽ ഇമ്മ്യൂൺ എസ്കേപ്പ് മാത്രമാണ് ഇതിന്റെ സംഭവമെങ്കിൽ ആ ചുറ്റുപാടിൽ ഉള്ള ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ചില വാക്സിൻ എസ്കേപ്പ് ചെയ്യും. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ J&J വാക്സിൻ ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പൊ J&J വാക്സിൻ സിംഗിൾ ഡോസ് ആണ് അവർ എടുത്തിട്ടില്ല, സെക്കൻഡ് ഡോസ് എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ J&J വാക്സിന്റെ എസ്കേപ്പിനുമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ അങ്ങനെ ആവാം. അപ്പോൾ ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ഇത് അത്ര കൂടുതലായിട്ട് പടർന്നു പിടിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇമ്മ്യൂൺ എസ്കേപ്പ് ആണ് മെയിൻ കാര്യം എന്നുണ്ടെങ്കിൽ, പിന്നെ ഇത് ഡിറ്റക്ട് ചെയ്യാൻ RT-PCR-ലും ആന്റിജൻ ടെസ്റ്റിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാധ്യമ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോർവേഡുകൾ കാണുന്നുണ്ട്. അത് ശരിയല്ല. RT-PCR-ൽ കണ്ടുപിടിക്കാം. RT-PCR-ൽ SARS-CoV-2 എന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. SARS-CoV-2 ഇൻഫെക്ഷൻ പോസിറ്റീവ് അങ്ങനെയാണ് കാണുന്നത്. ഇതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത് SARS-CoV-2-ൽ നമ്മൾ RT-PCR ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 4 ജീനുകളെയാണ് നോക്കുന്നത്. 4 എല്ലാ 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 കിറ്റുകളിലും 4 ഇല്ല, സാധാരണയായിട്ട് 2 3 നമ്മൾ നോക്കുന്നുള്ളൂ. 4 എണ്ണം വരെ നോക്കാം, 4 ജീൻ വരെ നോക്കാം. അതിൽ S-ജീനിനെ നോക്കിയിട്ട് എസ് നെഗറ്റീവ് ആണെങ്കിൽ, എസ് നെഗറ്റീവും മറ്റതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഒമൈക്രോൺ ആവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ പണ്ടത്തെ ആൽഫ, ബ്രിട്ടീഷ് വേരിയൻ്റ് എന്ന് പറയുന്ന ആൽഫ അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ആൽഫ ഇപ്പൊ കളത്തിലില്ല, ആൽഫ കംപ്ലീറ്റ് ഔട്ടായി ഡെൽറ്റയൊക്കെ വന്നതോടുകൂടി. അതുകൊണ്ട് ആൽഫ ഇപ്പൊ തീരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു RT-PCR ടെസ്റ്റിൽ എസ് നെഗറ്റീവും മറ്റതൊക്കെ പോസിറ്റീവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അധികം ഒമൈക്രോൺ ആവാനാണ് സാധ്യത എന്ന് നമുക്ക് അനുമാനിക്കാം. അതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പൊ RT-PCR ടെസ്റ്റ് കൃത്യമായിട്ട് ഈ എല്ലാ ജീൻസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എസ് ജീന് വെച്ചിട്ടുള്ള RT-PCR റിപ്പോർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എസും ORF NE അങ്ങനെയൊക്കെയുള്ള ജീനുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ RT-PCR വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ഊഹം പറയാം. ആന്റിജൻ മറ്റ് സാധാരണ SARS-CoV-2 പോലെ തന്നെ ആന്റിജൻ പോസിറ്റീവ് ആവുക, ആ സമയങ്ങളിൽ പോസിറ്റീവ് ആവുക, അതായത് വയബിൾ ആയിട്ടുള്ള സമയത്ത്. ആന്റിജൻ എന്ന് പറഞ്ഞാൽ രോഗാണു ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അത് ഇതിലും അത് പോസിറ്റീവ് ആവും, അതിൽ വേറെ സംശയമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞു. ക്ലിനിക്കൽ ഡിഫറൻസ്, ക്ലിനിക്കൽ ഡിഫറൻസ് ഒന്നുമില്ല. വാക്സിൻ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് അടുത്തത്. നമ്മൾ ഞാൻ ഇമ്മ്യൂൺ എസ്കേപ്പ് 2-3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വാക്സിൻ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള വേരിയൻസ് ഒക്കെ തന്നെ സിവിയർ ഡിസീസിനും ഡെത്തിനും വാക്സിൻസ് പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ട്. സിവിയർ ഡിസീസ് ആൻഡ് ഡെത്ത്. എന്നാൽ ഇൻഫെക്ഷന് പ്രൊട്ടക്ഷൻ ഓരോ വേരിയൻറ്റ് വരുമ്പോഴും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വുഹാൻ സ്ട്രെയിൻ ഇൻഫെക്ഷന് നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നിരുന്നുവെങ്കിൽ, നമ്മളിപ്പോൾ അറിയായിരുന്നു പണ്ടത്തെ ഫൈസറിൻ്റെ ഒക്കെ പഴയ സ്റ്റഡീസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. എന്നാൽ ബീറ്റ ആയാലും ആൽഫ ആയാലും ബീറ്റ ആയാലും ഡെൽറ്റ ആയാലും ഒക്കെ തന്നെ ഇൻഫെക്ഷൻ്റെ എതിരെയുള്ള പ്രൊട്ടക്ഷൻ കുറഞ്ഞു. എന്നാൽ സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ ICU വാസം വേണ്ടി വരുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന സിവിയർ ഡിസീസ്, മാരകമായ അസുഖം തടയാൻ ഇപ്പോഴും വാക്സിൻ ഫലപ്രദമാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അനുമാനം. ഇതിനൊരു കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ ഇനീഷ്യലായിട്ട് നമ്മുടെ ഒരു രോഗാണു വാക്സിൻ എടുത്ത ഒരാളിൽ രോഗാണു ഉള്ളിൽ കയറുമ്പോൾ ഓൾറെഡി പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആണ് ആ വൈറസിനെതിരെ നമ്മുടെ ആദ്യത്തെ രക്ഷാകവചം. അത് ചിലപ്പോൾ ഈ വേരിയന്റുകൾ ആ ആന്റിബോഡീസ് അത്ര വർക്ക് ചെയ്യണമെന്നില്ല. എന്നാൽ നമ്മുടെ മെമ്മറി സെൽസ് വെച്ച്, TNB സെൽസ് ഒക്കെ വെച്ച് നമുക്ക് പിന്നീട് അവർക്ക് ഈ വൈറസ് ഉള്ളിൽ എത്തിയതിന് ശേഷം അത് ലങ്സിൽ ബാധിക്കാതിരിക്കാനും സിവിയറായിട്ട് ഡിസീസ് ഉണ്ടാക്കാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി, നമ്മുടെ രണ്ടാമത്തെ രക്ഷാകവചം T സെൽസും B സെൽസും ഒക്കെ വെച്ചിട്ടുള്ള രണ്ടാമത്തെ രക്ഷാകവചം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ അനുമാനം. അതുകൊണ്ട് സിവിയർ ഇൻഫെക്ഷൻ ഇപ്പോഴും വാക്സിനുകൾ തടയും.
ഡെൽറ്റയുടെ കാര്യത്തിലും ഇപ്പൊ സിവിയർ ഇൻഫെക്ഷൻ ആണ് തടയാൻ തന്നെ വാക്സിൻ സാധിക്കുന്നുള്ളൂ, മറ്റത് അത്ര തന്നെ അത്ര നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ നിലയിൽ ഇതിലും വലിയൊരു വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്രയാണ് ഞാൻ ബേസിക്കലി പറയാൻ പോകുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ സന്തോഷമുണ്ട്. നമ്മുടെ സാറ് പോയോ? പുരുഷോത്തമൻ സാറ് സാറ് പെട്ടെന്ന് ഡിസപ്പിയർ ആയല്ലോ, നെറ്റിന്റെ പ്രശ്നമായി. ഒന്നുകൂടി വരെയായിരിക്കും ചിലപ്പോ സാർ. നമുക്ക് സന്തോഷ്. ആ കേൾക്കാമോ? ആ സന്തോഷ് പറഞ്ഞു. അല്ല, എനിക്ക് ആദ്യം പറയാനുള്ളത് ഡോക്ടർ അരുൺ പറഞ്ഞത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് രണ്ട് പിക്ചറാണ്. അപ്പൊ ഇതിനകത്ത് വന്നിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വളരെ സ്പീഡിലാണ് ഇൻഫർമേഷൻ ഇപ്പൊ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ അല്ല. ഇത് എത്ര സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് ഇത് ഉണ്ടാക്കുന്നത്, എത്രത്തോളം ട്രാൻസ്മിസിബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടുണ്ടോ, വാക്സിൻ എഫിക്കസി ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഇനിയും ആഴ്ചകളോ ഒരു വർഷം മാസങ്ങളോ വേണ്ടി വന്നേക്കാം. അപ്പൊ നമ്മൾ അതിനു മുമ്പ് തന്നെ ഈ വളരെ പെട്ടെന്നൊരു ജഡ്ജ്മെന്റിലേക്ക് ജമ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ രണ്ട് തരത്തിൽ പറയാനും സമയമായിട്ടില്ല. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ പല ഡോക്ടേഴ്സും ഇത് വളരെ മൈൽഡ് ആണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ സൗത്ത് ആഫ്രിക്കൻ മെഡിക്കൽ അസോസിയേഷനതായിട്ട് തന്നെ ഒരു ലീഡറുടെ പ്രസ്താവനയിലും കണ്ടു. എനിക്ക് പറയുന്നത് രണ്ടു തരത്തിലും പറയാറായിട്ടില്ല, രണ്ടു തരത്തിലും, അതായത് മൈൽഡ് ആണെന്ന് പറയാറുമായിട്ടില്ല, കൂടുതൽ സിവിയറിറ്റി ഉണ്ടെന്ന് പറയാറുമായിട്ടില്ല. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ ജൂറി ഈസ് ഔട്ട്, അതായത് ജഡ്ജ്മെന്റ് റിസർവ്ഡ് ആണ്. കൂടുതൽ പഠനങ്ങൾക്ക് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ജനറ്റിക് വേരിയേഷൻസിന്റെ കാര്യം പറഞ്ഞു, 50 അമിനോ ആസിഡ് കൂടുതലുണ്ട് അല്ലെങ്കിൽ 32 എണ്ണം ഇന്നിടത്ത് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്ന 1273 അമിനോ ആസിഡ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ SARS-CoV-2. അതിൽ ഓരോന്നിനും നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3% അല്ലെങ്കിൽ 4% ആണ് ഈ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചേഞ്ച് മേജർ ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റീസിനൊന്നും എഫക്ട് ചെയ്യുന്നില്ല. ഏത് തരത്തിലുള്ള അസുഖമാണ് ഉണ്ടാക്കുന്നത്, ഏത് വഴിക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും പുതിയൊരു സംഭവമാണെന്നുള്ള മട്ടിൽ വളരെ പാനിക്കി ആയിട്ട് റിയാക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴും വാക്സിൻ എടുത്തതിന് ശേഷവും എല്ലാവരും മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, എല്ലാവരും ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മിക്കവാറും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ കേരളത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മളൊരു വേരിയൻ്റ് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഹൗ ഇസ് ഗോയിങ് ടു എഫക്ട് അസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും യാതൊരു മാറ്റങ്ങളും ഇല്ല. എടുക്കേണ്ട പ്രിക്കോഷൻസും എല്ലാം അത് തന്നെയാണ്. വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. അത് സീരിയസ് ഡിസീസിന് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇതുവരെയുള്ള ഫീലിംഗ്. അപ്പോൾ ഇതിനും ഈ വേരിയൻറ്റിനും അത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പലരും മറന്നുപോയി, ഇതിനു മുമ്പൊരു സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ് ഉണ്ടായിരുന്നു നമുക്ക്. ഇൻഫാക്ട് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ സൗത്ത് ആഫ്രിക്ക വേരിയൻ്റ് എനിക്ക് വേണം ആദ്യം നമ്മുടെ ജീനോമിക് സർവേലൻസിലൂടെ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ കേരളവും മഹാരാഷ്ട്രവുമാണ് ഏറ്റവും കൂടുതൽ ജീനോമിക് സർവേലൻസ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്. ഈ INCACOG എന്നുള്ള ഒരു കൺസോർട്ടിയത്തിൽ കൂടി നമ്മുടെ നമ്മുടെയൊക്കെ സുഹൃത്തായ ഡോക്ടർ വിനോദ് സക്കറിയൊക്കെയാണ് അതിൻ്റെ നേതൃസ്ഥാനത്തുള്ളത്. അവർ കേരളത്തിലും മഹാരാഷ്ട്രയിലും ഏറ്റവും കൂടുതൽ ജീനോമിക് സ്റ്റഡി സർവേലൻസ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27% സാമ്പിൾസ് ഈ രണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റും കൂടിയിട്ടാണ് ബാക്കിയുള്ള സ്പെസിമെൻ വരുന്നത്. പറഞ്ഞു വന്നത് ഈ സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റ് വളരെ സീരിയസ് സിവിയർ ഡിസീസ് ഉണ്ടാക്കുന്നുവെന്നും വളരെ ഭീകരാവസ്ഥ വന്നേക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്ററീസ് വന്നിരുന്നു. ഇൻഫാക്ട് ഞാൻ പറഞ്ഞ പോലെ പാലക്കാട് തന്നെ 1-2 കേസിൽ ആ വേരിയൻറ്റ് കാണുകയും അവരെ പിന്നീട് പോയി കാണലും ഒക്കെ ഉണ്ടായി. ഞാനിതൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഇപ്പം അത് മീഡിയയിലെ നെറ്റ് കട്ടായ സന്തോഷ്. ആ പറഞ്ഞോളൂ. ഹലോ, എനിക്ക് കേൾക്കാം. ഹലോ, ഹലോ, അൺമ്യൂട്ട് ആണ്. എനിക്കൊന്ന് നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. പുരുഷോത്തമൻ സാർ പോയതല്ലേ, വരെ ആയിരിക്കും. എനിക്കൊന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഐ തിങ്ക് ജസ്റ്റ് സന്തോഷുണ്ടോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. സന്തോഷം പറഞ്ഞു വന്നത് നമ്മുടെ ബീറ്റ
വേരിയന്റ് എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ വേരിയന്റ് ആണ്. അതിലും ഇമ്മ്യൂൺ എസ്കേപ്പ് ആയിരുന്നു അതിൻ്റെ ഒരു പ്രാധാന്യം. പക്ഷെ അതിന് ട്രാൻസ്മിസിബിലിറ്റി കുറവായിരുന്നു, അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല. അപ്പൊ ഡെൽറ്റയുടെ ഒരു പ്രഭാവത്തിൽ അതൊക്കെ ഒതുങ്ങിപ്പോയി, ഇല്ലാതെയായി പോയി. പക്ഷെ അത് അന്ന് വാക്സിൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ്, അധികം പേർക്ക് ഇൻഫെക്ഷൻ കിട്ടാത്ത മുമ്പാണ്. ഇന്ന് കൂടുതൽ പേര് വാക്സിൻ എടുത്തുകൊണ്ടും കൂടുതൽ പേർക്ക് ഇൻഫെക്ഷൻ വന്നു പോയതുകൊണ്ടും ഇമ്മ്യൂൺ എസ്കേപ്പ് വേരിയന്റുകളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അത് നമ്മൾ തള്ളി കളയുന്നില്ല. അപ്പോൾ പക്ഷേ എത്രത്തോളം എസ്കേപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇപ്പോഴുള്ള ഇതുവരെയുള്ള വേരിയൻസ് ഒക്കെ തന്നെ ഇൻഫെക്ഷനെ ചിലപ്പോൾ എസ്കേപ്പ് ചെയ്യും. അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ഇനീഷ്യലി നമ്മൾ ഓൾറെഡി പ്രീഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡീസിന് കുറച്ച് എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ബി സെൽസ് ടി സെൽസിന്റെ ഉള്ള നമ്മുടെ മെമ്മറി സെൽസ് എന്ന് വരുന്ന പിന്നീട് വരുന്ന രണ്ടാമത്തെ രക്ഷാകവചത്തിൽ നിന്ന് അധികം എസ്കേപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്താ പറയാ വലിയ സിവിയർ ഡിസീസിലേക്ക് പോവാത്തത്. പുരുഷോത്തമൻ സാറും എത്തിയിട്ടുണ്ട്, സന്തോഷിനെ ഇപ്പോ കട്ട് ചെയ്താണ്. പുരുഷോത്തമൻ സാറ് പറഞ്ഞോളൂ, സാറിന് എന്താ പറയാ? എന്താ, എനിക്ക് രണ്ട് പ്രോബ്ലം എനിക്കുണ്ട്. ഞാൻ വീട്ടിലല്ല, അപ്പൊ അവിടെ നെറ്റ് ഉള്ള പോലെ ഇവിടെ റേഞ്ച് അല്ല, പോകുന്നില്ല, ഞാൻ നിൽക്കാം കേൾക്കാം. എനിക്ക് സൗണ്ടിനും ചെറിയ പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എവിടെയൊക്കെ ചർച്ച അരുണിന്റെ അവസാനം ഞാൻ കേട്ടു, സന്തോഷം വല്ലതും പറഞ്ഞോ? സന്തോഷം പറഞ്ഞു, സന്തോഷം ഇടയ്ക്ക് റേഞ്ചിൽ പോയി. സന്തോഷം വന്നോ? ഇല്ല അല്ലേ, സന്തോഷ് വന്നിട്ടില്ല. സാറ് സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, നമ്മള് ഈ ഇത്രയേറെ പാനിക്, ഹലോ കേൾക്കുന്നുണ്ട്? ആ സന്തോഷേ, ഇത്രയേറെ പാനിക്കിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മള് തീർച്ചയായിട്ടും മുൻകരുതലുകൾ എടുക്കേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വേരിയൻ്റ് ഓഫ് കൺസേണിന് വരുമ്പോൾ അത് ഒരു പരിധിക്ക് അപ്പുറം വിട്ടുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയും പാനിക്കിൻ്റെ ആവശ്യം? സാർ പിന്നെയും പോയി, റേഞ്ച് പോയി. ഞാൻ പറഞ്ഞു നിർത്തിയത് അതാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു കസിൻ ഒരു സിക്കായിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഫോൺ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, സാറ് പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ആസ് ഓഫ് നൗ വി ഡോണ്ട് ഹാവ് ഇൻഫർമേഷൻ ഇനഫ് ടു ഗെറ്റ് പാനിക്ഡ്. അപ്പോൾ കുറച്ച് താമസ കാലത്ത് പറഞ്ഞാൽ പഴയ നമ്പൂരി സ്വലത്ത് പറഞ്ഞ പരിഭ്രമിക്കാറായോ എന്ന് ചോദിച്ചാൽ പരിഭ്രമിക്കാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറയൂ സാർ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് വെച്ചാൽ, ഇപ്പം അരുൺ ഈ വേരിയന്റിന്റെ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്പൈക്ക് പ്രോട്ടീൻ്റെ വശത്ത് എന്തെങ്കിലും മ്യൂട്ടേഷൻ വരുമ്പോഴും എല്ലാവർക്കും കൺസേൺ ഉണ്ടാവും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഉള്ള മ്യൂട്ടേഷൻ 30 മ്യൂട്ടേഷൻ വന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, വാക്സിനെ കവച്ചു വെക്കാനുള്ള കഴിവുകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യം. ഇത് നമ്മൾ കുറച്ച് നാളും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വ്യക്തത വരുള്ളൂ. ഇപ്പം പറയാറായിട്ടില്ല, പല സാധ്യതകളും പറയുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ട്രാൻസ്മിസിബിലിറ്റി, ഇപ്പം 9 times ആണ് R09 ആവാം എന്നൊക്കെ പറയുമ്പോഴും അതും നമുക്ക് പറയാറായിട്ടില്ല. കാരണം ഒരു കാര്യത്തിൻ്റെ അകത്ത് ചിലപ്പം ഒരു ലോക്കൽ ഇവന്റ്, ഒരു സൂപ്പർ സ്പ്രെഡർ ഇവന്റൊക്കെ കാര്യങ്ങളും കൊണ്ട് മാത്രം ഇങ്ങനെ വന്നതായിരിക്കാം. കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴാണ് ആക്ച്വൽ ട്രാൻസ്മിസിബിലിറ്റി തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ട്രാൻസ്മിസിബിലിറ്റി ആണ് കൂടുതൽ എങ്കിൽ പോലും, ഇമ്മ്യൂൺ ഇവേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത് രോഗത്തിന്റെ സിവിയറിറ്റി. എത്രമാത്രം കേസുകൾ ഹോസ്പിറ്റലൈസേഷൻ, ICU അഡ്മിഷൻ, ഡെത്ത് എന്നുള്ളത് ഉണ്ട് എന്നുള്ളത്. അതേക്കുറിച്ച് നമുക്ക് ഇതുവരെയും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. ഇതുവരെ ഉണ്ടായ കേസുകൾ പലതും യങ് ഏജ് ഗ്രൂപ്പിലാണ് എന്നുള്ളത് കൊണ്ടാവാം. എങ്കിലും അത്തരത്തിലുള്ള ഒരു ഒരു സാധ്യത, സിവിയറിറ്റി കൂടുതലുണ്ട് എന്നുള്ള കാര്യം വന്നാൽ മാത്രമേ നമ്മൾ ഒരു ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. അതൊന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഓരോ വേരിയന്റും വന്നു 2019 എൻഡ് തൊട്ടുള്ള നമ്മൾ അനുഭവമുണ്ട്. ഇപ്പം ഏകദേശം ഒരു 2 വർഷത്തെ അനുഭവത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങളുടെ അകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നിരിക്കുന്നു.
ഓരോ സമയത്തും വന്നു, ഡെൽറ്റ പ്ലസ് വന്നപ്പോ നമ്മൾ പേടിച്ചു, ബീറ്റ വന്നു, ഗാമ വന്നു. അപ്പൊ ഓരോ കാര്യത്തിലും അതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ മുമ്പോട്ടേക്ക് പോയി. ഇതും അങ്ങനെ തന്നെ പോയി കൂടെ ഒരു എണ്ണം കൂടുതൽ മ്യൂട്ടേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഇത് ഇങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഈ മ്യൂട്ടേഷന്റെ എണ്ണം സ്പൈക്ക് പ്രോട്ടീനിൽ വന്നു എന്നുള്ളത് മാത്രമാണ് കൺസേൺ, അല്ലാതെ 50 മ്യൂട്ടേഷൻ ഉണ്ടായി എന്നുള്ളതല്ല. കലപ്പം അത് ഗുണമായി ഭവിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അത് നമ്മൾ ചിലപ്പോൾ കണക്കിലെടുക്കുന്നില്ല. കാരണം നമ്പർ ഓഫ് മ്യൂട്ടേഷൻസ് എണ്ണം കൂടുന്നതിനനുസരിച്ച് തിരിച്ചും സംഭവിക്കാം, ഇതിന്റെ വൈറുലൻസ് കുറഞ്ഞിട്ടുള്ള ഒരു രീതി വരാം. അപ്പൊ അതൊരു വളരെ രസമുള്ളൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ആലോചിക്കാത്ത കാര്യം. ആലോചിച്ച് നോക്കൂ, സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിൻ്റെ അകത്ത് ഇമ്മ്യൂണൈസേഷൻ വാക്സിനേഷൻ എത്രമാത്രം കുറവാണ്. 1% അതിൽ താഴെയുള്ള രാജ്യങ്ങൾ ഉണ്ട്. ഇപ്പം 113 രാജ്യങ്ങളിൽ 40% എത്തിയിട്ടില്ല എന്നുള്ള കഥകളൊക്കെ നമുക്ക് അറിയാം. അവിടെ ചിലപ്പം അവർക്ക് വേണ്ടി മാത്രം ഒരു സൃഷ്ടിച്ച ഒരു അവരെ രക്ഷകനായിട്ട് വന്ന ഒരു ഒരു കാര്യമാവാം ഇത് എന്നുള്ളത്. എന്നാ ആലോചിച്ച് നോക്കൂ, വളരെ കൂടുതൽ ട്രാൻസ്മിസിബിലിറ്റി ഉള്ള ഒരു വൈറസ്, അതേസമയം ഗൗരവം വളരെ കുറവുള്ള ഒരു വൈറസ്. അപ്പം ഒരു അനദർ എപ്പിഡമിക് ഓർ പാൻഡമിക് ഓഫ് സിമ്പിൾ URI, ഒരു ലോകം മുഴുവൻ പടരുന്ന ഒരു ജലദോഷം എന്നുള്ള രീതിയിലേക്ക് വളരെ ലളിതമായിട്ട് ലഘുവായിട്ടുള്ള ഒരു ലക്ഷണം മാത്രമായിട്ട് പോകുന്ന ഒരു വേരിയൻ്റ് ആണെങ്കിൽ, നമ്മൾ സ്വപ്നം കാണുന്നതാണ് ഞാൻ കടത്തി പറയുകയാണെങ്കിലും, ആ ഒരു കാര്യം ഇൻഫെക്റ്റിവിറ്റി വളരെ കൂടുതലും സീരിയസ്നെസ് വളരെ കുറവുമുള്ള ഒരു വേരിയൻ്റ് ആണ് ഇത് എങ്കിൽ, അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ മാതിരി ഈ ഡെൽറ്റ ഡെൽറ്റ പ്ലസും ഡെൽറ്റയും എല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇതായിരിക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിക്കോട്ടെ മറ്റിടങ്ങളിലൊക്കെയും ഇനി റീപ്ലേസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഡെൽറ്റയും ഡെൽറ്റ പ്ലസ് ഉണ്ടാക്കുന്ന ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമില്ല. അതേസമയം ദിസ് വിൽ റീച്ച് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. നമ്മൾ വാക്സിനേഷൻ ഇപ്പം ചെയ്ത് തീർക്കണമെങ്കിൽ കോവാക്കോ വാക്സിസെപ്പിയോ എന്തൊക്കെ വന്നിട്ട് ഇനി വരണമെങ്കിൽ അതൊക്കെ ഒരു 1.5 വർഷം. ഈ സെൽഫിഷ് ആയിട്ടുള്ള ഈ ആൾക്കാരൊന്നും അതിന് സപ്പോർട്ട് ചെയ്യേയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പം ഇത് നന്നായിട്ടും ഭവിക്കാം. ഞാനൊരു ഒരു ചെറിയൊരു ഡ്രീം ഒരു സ്വപ്നം കൂടിയായിട്ട് കാണുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ചർച്ചയ്ക്ക് ഒത്തും ചേരാം. അതപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പും ആഫ്രിക്കയിൽ നിന്ന് ഒരു വേരിയന്റ് വന്നു, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നു, പേടിച്ചു. നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് തന്നെ കേസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ ഫോളോ അപ്പ് ചെല്ലുമ്പോഴേക്കും പേഷ്യന്റ് റിക്കവർ ചെയ്ത് സുഖമായിട്ട് ഓടി നടക്കുന്ന അവസ്ഥയാണ്, കുട്ടിയായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞത് അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ആയിട്ടില്ല. വണ്ടർ പറഞ്ഞാൽ ഭയപ്പെടാറാവുമ്പോൾ പറയാം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറസ് ഇസ് എ മ്യൂട്ടേറ്റിംഗ് ഓർഗാനിസം, എല്ലാ വൈറസും മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മുമ്പ് വർക്ക് ചെയ്യുന്ന, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോളിയോ പ്രോഗ്രാമിലാണ്. പോളിയോയിൽ ഈച്ച് ആൻഡ് എവറി സ്പെസിമെൻ നമ്മൾ ജനറ്റിക് അനാലിസിസ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ പോളിയോ കേസ് ഇല്ല, 2000 കുറേ കൊല്ലങ്ങളായിട്ട് തന്നെ ഇല്ല, 11 തൊട്ടില്ല. പക്ഷേ ലോകത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന എല്ലാ സാമ്പിളും നമ്മൾ ജനറ്റിക് അനാലിസിസ് ചെയ്യും. അതിലൊക്കെ വേരിയേഷൻസ് കാണാറുണ്ട്. ആ വേരിയേഷൻസ് വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് സോഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് അതിൻ്റെ ഡിസീസ് കോസ് ചെയ്യുന്ന രോഗം ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസിലോ അതിലോ ഒന്നും വ്യത്യാസങ്ങൾ കാണാറില്ലാത്തതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. ഇറ്റ്സ് ഓൺലി ടേക്കൺ ആസ് എൻ ഇൻഡിക്കേറ്റർ, ഏത് സ്ഥലത്തു നിന്നാണ് വന്നത് എന്നുള്ള ഇൻഡിക്കേറ്റർ. അതുകൊണ്ട് വേരിയേഷൻസ് എപ്പോഴും എക്സ്പെക്റ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ പറയുള്ളൂ, ഇത് നല്ലതാണോ അല്ലെങ്കിൽ എന്താ പറയുക മൈൽഡായിട്ട് പോവുകയാണോ അതോ അതേപോലത്തെ ഡിസീസ് നിർത്തിക്കൊണ്ട് തന്നെ വേരിയേഷൻസ് വന്നിരിക്കുകയാണോ, അതായത് ഡിസീസ് കോസിങ് വിറുലൻസ് അതുപോലെ തന്നെ നിൽക്കുകയാണെന്നുള്ളതും പറയാറായിട്ടില്ല. പിന്നെ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ ഡെൽറ്റ വേവ് വന്നു, ഡെൽറ്റ വേവ് കൂടുതൽ ട്രാൻസ്മിസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. കുറച്ച് ഇമ്മ്യൂൺ എസ്കേപ്പ് പ്രോപ്പർട്ടീസ് അതിനുണ്ട്, അതുകൊണ്ടാണ് വാക്സിൻസ് കൂടുതൽ എഫക്റ്റീവ് ആവാതെ ഇരുന്നത് എന്ന് പറഞ്ഞു. അതേസമയം ഡെൽറ്റ വന്നപ്പോഴും നമുക്ക് കൂടുതൽ കേസസും ഡിനോവോ ഇൻഫെക്ഷൻസ് ആയിരുന്നു, റീഇൻഫെക്ഷൻസ് ആയിരുന്നില്ല. റീഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. ഒരു കുറച്ച് ശതമാനം ആൾക്കാരിൽ റീഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. എൻ്റെ സ്വന്തം ബന്ധുക്കൾക്ക് തന്നെ പലർക്കും സെക്കൻഡ് ടൈം വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്പർ കുറവായിരുന്നു. കൂടുതൽ നമ്പർ അപ്പോഴും പുതിയതായിട്ട് വന്ന രോഗങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡെൽറ്റ വന്നപ്പോഴും ഇമ്മ്യൂൺ എസ്കേപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ വന്നത് ഓൾറെഡി വരാത്ത ആൾക്കാർക്ക് തന്നെയാണ് വന്നത്, വാക്സിനേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കാണ് വന്നത് ഇപ്പോഴും. അപ്പോൾ എത്ര ചെറുത്, നമ്മളിപ്പോൾ ഈ ഡിസീസ് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു 50% എഫിക്കസിയുള്ള വാക്സിൻ ആണെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്യുന്നതാണ് WHO തന്നെ സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു നിലപാട്. അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മുടെ വാക്സിനുകൾ 70% ഇഫക്റ്റീവ്നെസ് ഉള്ള വാക്സിനാണ്. അത് 50% ആയാൽ പോലും വാക്സിൻസ് നമ്പർ ഓഫ് കേസസ് പകുതിയാക്കുന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ
ഇപ്പൊ നമ്മൾ ആദ്യത്തെ നിലവിലുള്ള ഒരു പരിഭ്രമം ഇപ്പൊ ആവശ്യമില്ല. നമുക്ക് വാക്സിൻസ് ഉണ്ട്, വാക്സിൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഒരു ഒരു കമ്പനിയുടെ സിഇഒ പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്ന് വാക്സിൻ മാറ്റാൻ പറ്റില്ല എന്ന്. പക്ഷെ മറ്റു പല കമ്പനികളും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് വാക്സിൻ മാറ്റാം എന്ന് തന്നെയാണ്, വേണ്ടി വന്നാൽ ആൾട്ടറേഷൻ ചെയ്യാനുള്ള ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ അത് ചെയ്ത് അതിന് ലോകം മുഴുവൻ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻഗോസ് ടാസ്ക് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ആഫ്രിക്കയിൽ ഇത്രയും ആൾക്കാരെ നമ്മൾ ഒരു വാക്സിൻ പോലും കൊടുക്കാണ്ട്, 1% പോലും വാക്സിനേഷൻ എത്തിക്കാതെ നമ്മൾ വിട്ടതിൻ്റെ നമ്മൾ വി ആർ പേയിങ് ദ പ്രൈസ് ഫോർ ദാറ്റ്. അതിനുള്ള വില നമ്മൾ കൊടുക്കുകയാണ്. അതായത് വെള്ളക്കാരുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലും മൂന്നാമത്തെ ബൂസ്റ്ററിനെ, ഇന്ത്യയിൽ പോലും നമ്മൾ ബൂസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണ് രണ്ട് ഡോസ് എടുത്തു കഴിഞ്ഞിട്ട്. അതേസമയം ആഫ്രിക്കയിലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പോലും സിംഗിൾ ഡോസ് പോലും കിട്ടിയിട്ടില്ല. സോ ത്രെട്ട് സംവേർ ഇസ് എ ത്രെട്ട് എവ്രിവെയർ. എവിടെ പ്രശ്നം ഉണ്ടായാലും അത് എല്ലായിടത്തേക്കും എത്തും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആഫ്രിക്ക പോലത്തെ സ്ഥലങ്ങളിലും വാക്സിനേഷൻ കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം അല്ലെങ്കിലാണ് ഈ വേരിയൻസ് റേസ് ചെയ്യാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. കണ്ടമാനം ഇപ്പം ഈ ഈ പർട്ടിക്കുലർ വേരിയൻ്റ് അതിൻ്റെ ഒറിജിനൽ, അതായത് നമ്മൾ വുഹാൻ സ്ട്രെയിൻ എന്ന് പറയുന്ന ആ സ്ട്രെയിനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവോൾവ് ചെയ്താണെന്നാണ് മനസ്സിലാവുന്നത്, ത്രൂ കണ്ടിന്യൂസ് സർക്കുലേഷൻ. അതുകൊണ്ട് ഒരു വാക്സിനും കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ വാക്സിൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്, വൈറസ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല വാക്സിനുകൾ എല്ലാ സ്ഥലത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്കില്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അരുൺ, ഞാൻ ഒരു കാര്യം കൂട്ടി ചേർത്തോട്ടെ. അതായത് നമ്മള് ഞാൻ ഈ പറഞ്ഞത് ഒരിക്കൽ പോലും നമ്മൾ വളരെ ലാഘവബുദ്ധിയോടെ കാണണം എന്നല്ല. തീർച്ചയായിട്ടും നമ്മളിപ്പം ഒരു ക്ലാരിറ്റി, വ്യക്തത ചിത്രം വരുന്നത് വരെയും നമ്മൾ അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിലടിസ്ഥാനമായിട്ട് നമ്മൾ 20 മാസങ്ങളായിട്ട് കാര്യങ്ങൾ തന്നെ ഒന്ന് നന്നായിട്ട് ചെയ്യണം എന്നത് മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് ഇത്രയും മാസങ്ങൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെതായിട്ടുള്ള മറ്റേ വശം നമ്മൾ അനുഭവിച്ചിരിക്കുന്നു. ജീവിതം അത്രമാത്രം ക്ലേശകരമാവുന്നു പല നടപടികളും കൊണ്ട്, തൊഴിലില്ലാതെ, പട്ടിണിയുടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വൈറസിന്റെ രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷവും ഇപ്പം വരുന്ന മാർഗരേഖകൾ പഴയ രീതിയിൽ തന്നെ ഒരു ആവർത്തനമാകുമ്പോൾ വീണ്ടും മനുഷ്യന്മാരുടെ ഒരു ജീവിതം ക്ലേശകരമാക്കുന്നില്ലേ? അതിനായിട്ട് ആവശ്യമുണ്ടോ? അത് കൂടുതൽ ഫലം ചെയ്യുമോ? കാര്യം ഇപ്പോ മാർഗരേഖ നോക്കേണ്ട മുമ്പേ എന്താ ചെയ്തുകൊണ്ട്, കുറച്ച് നാൾ മുമ്പേ CDC ഗൈഡ് ലൈൻസ് അവസാനമാണ് നമ്മൾ ഫോളോ ചെയ്തത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരാള് 1 ആഴ്ച 8 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 ദിവസം സിംറ്റം ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, പോവാ. അപ്പോ അത്തരത്തിൽ തന്നെയാണ്, ഒരു വൈറസ് ആണെങ്കിൽ അതിന് ഇൻഫെക്റ്റിവിറ്റി പീരീഡ് 5 ദിവസമോ 7 ദിവസമോ, അതിനുശേഷം അതിന്റെ വയബിലിറ്റി ഇല്ല. RT-PCR ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും ചെയ്യുക 1 ആഴ്ച, RT-PCR നെഗറ്റീവ് ആണെങ്കിലും വീണ്ടും മാറി നിൽക്കുക. ഈ പറയുന്ന ആളുകൾക്ക് തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു വശം ഇത്രയും 2 വർഷമായിട്ടും അതേക്കുറിച്ച് നമ്മൾ സയന്റിഫിക് ആയിട്ട് അറിയാലോ, ഇൻഫെക്റ്റിവിറ്റി ഇല്ല അതിനുശേഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി നീഡ് നോട്ട് പെർസ്യൂ 100% ഇൻക്യുബേഷൻ പീരീഡ് മേ ഗോ അപ് ടു 14 days എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചാൻസ് ഒരു 10,000-10,001 ചാൻസ് ആണ്. ആ ചാൻസിനെ നമ്മൾ നോക്കണ്ട. അപ്പോൾ ഒരു 10 ദിവസം 7 ദിവസം അതിൻ്റെ കഴിഞ്ഞാൽ അത് വിട്ടൂടെ എന്നുള്ളൊക്കെ ഒരു ചോദ്യം. ഇപ്പോഴത്തെ മാർഗരേഖകളെ കുറിച്ച് അരുണിൻ്റെയും സന്തോഷിൻ്റെയും അഭിപ്രായം എന്താണ്? അത് അതേപടി തുടരണോ എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയുടെ കാര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമ്മൾ വളരെ ലാഘവബുദ്ധിയോടെ കാണാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ 0 prevalence ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും 75% കുട്ടികളിലേക്കും കിട്ടിക്കാഴി. അപ്പൊ 0 prevalence വെച്ചാൽ ആന്റിബോഡി ഹൈറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അതുകൊണ്ട് കിട്ടുമെന്നല്ല. വൈറസ് ഹാവിങ് പ്രൊട്ടക്ഷൻസ് ഇമ്മീഡിയറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം ആ ഒരു 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 പരിധി വരെയെങ്കിലും നമ്മള് ഇസ്രായേലിനെ പോലെയോ US പോലെയോ അല്ല. കാരണം the type of immunity conferred by infection from immunity conferred by vaccine. Sound കുറച്ച് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം ആണ്. ഹലോ അരുൺ,
ഹലോ, അരുൺ ഹലോ അത്ര ക്ലിയർ അല്ല. ആ അരുൺ ഹലോ ഇപ്പൊ ഇപ്പൊ ആ ഇപ്പൊ കേൾക്കട്ടെ കേൾക്കുന്നുണ്ട്, അരുൺ, ഇപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യണോ? നിർത്തണോ? നിർത്തി. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇന്ത്യന്റെ കാര്യത്തില് മോർ ഓഫ് ദി ഇമ്മ്യൂണിറ്റി നമുക്കിപ്പോ വന്നിരിക്കുന്നത് ഇൻഫെക്ഷൻ കൊണ്ട് വന്നിരിക്കുന്ന ഇമ്മ്യൂണിറ്റി ആണ് കൂടുതൽ. വാക്സിനേഷനെക്കാളും വാക്സിനേഷൻ 120 കോടിയിൽ എത്തിയെങ്കിലും നമ്മള് ഒരു പീക്ക് ഓഫ് ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന മെയ് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാക്സിനേഷൻ 120 കോടി എടുത്തത്. അതും രണ്ടും കൂടിയിട്ട് നമ്മൾക്ക് നോക്കുമ്പോൾ ഒരു ഒരു ഇൻഫെക്ഷൻ ഉള്ള ആൾ 10 പേർക്കെങ്കിലും കൊടുത്തിരിക്കും. അതേസമയം ഇസ്രായേലിൽ ഒരാൾക്ക് വാക്സിൻ കൊടുത്താൽ അയാൾക്ക് മാത്രമാണ് ഇമ്മ്യൂൺ ആവുന്നത്. അപ്പൊ ഇന്ത്യയിലെ കാര്യം അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒരു പരിധി വരെയെങ്കിലും നമ്മൾക്ക് ഒരു ഒരു പ്രൊട്ടക്ഷൻ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പം അതിപ്പോ ഈ വൈറസ് ഈ മ്യൂട്ടന്റ് ഇമ്മ്യൂണിവേഷൻ ഒക്കെ ആയിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തകിടം മറിക്കാം. പക്ഷെ എങ്കിലും ആ സാധ്യത നമ്മൾ ഒന്ന് ഒന്നുകൂടി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഇത്തരത്തിലുള്ള സഹവസ്ഥകളിൽ സിവിയറിറ്റി ആൻഡ് ഡെത്ത് കുറയാൻ തന്നെയാണ് സാധ്യത. അപ്പം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ പുതിയ മോളിക്യൂളുകൾ ഡ്രഗ്സ് വന്നിരിക്കുന്നു. ചിലതൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള ഡ്രഗ് തന്നെയാണ്. 85% ഫലമുള്ള മരുന്നുകൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴും പുതിയ മോളിക്യൂളുകൾ വരും. ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാൻ. അതെ, ഞാൻ ഈ പറഞ്ഞു പോയ പോയിന്റ്സിൽ ഒന്ന് രണ്ട് ഡേറ്റ പോയിന്റ്സ് പ്ലഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതിനു മുന്നേ സംസാരിച്ച വ്യക്തികളോട് ഞാൻ യോജിക്കുന്നു. ഇറ്റ്സ് ടു ഏർലി ടു പാനിക്, വി ജസ്റ്റ് ഹാവ് ടു ബി അലേർട്ട്. അതിൻ്റെ ആവശ്യകതയേ ഉള്ളൂ ഇപ്പോൾ. അതിനൊരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പ്രൊഫൈൽ പിക്ചറിൽ ഇട്ടേക്കുന്ന ഇമേജ്. സോ ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഡ്രോ ചെയ്തിട്ട് ജോൺ മർഡോക്ക് എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ ടൈംസിലെ ഒരു ഒരു ഡേറ്റ അനലൈസർ പ്ലോട്ട് ചെയ്ത ഡേറ്റയാണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ബാക്ക് ചാനലിൽ ഷെയർ ചെയ്യാം. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഓമിക്രോൺ ഡിറ്റക്റ്റ് ചെയ്ത നവംബർ 21 മുതൽ ഉള്ള നമ്പറുകൾ, കേസുകളുടെ നമ്പർ എടുത്താൽ അത് 4000-ൽ നിന്ന് 7-day average ഒരു 4000 പൊയ്ക്കൊണ്ടിരുന്നതിൽ നിന്ന് ഒരു 13,828 എന്നൊരു നമ്പറിലേക്ക് അത് കൂടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിൽ മെജോറിറ്റിയും ഓമിക്രോൺ ആയിരുന്നു. സോ ഓമിക്രോൺ വന്നതിന് ശേഷം നമ്പർ ഓഫ് കേസസ് കൂടുന്നുണ്ട്. അത് നമ്മൾ ഇതിനു മുന്നെയുള്ള ബീറ്റയുടെയോ വൈൽഡ് ടൈപ്പിൻ്റെയോ ഡെൽറ്റയുടെയോ വേവിനെ കമ്പയർ ചെയ്താൽ, ആ വേവ് പീക്ക് ചെയ്യുന്ന രീതി നോക്കിയാൽ സ്പ്രെഡ് കൂടുതലാണെന്ന് കാണാം. പക്ഷേ നമുക്ക് ആശ്വാസം പകരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതേ കാലയളവിലെ ഹോസ്പിറ്റലൈസേഷൻ്റെ പീക്കാണ് വലത്തുവശത്ത് കാണുന്നത്. അത് നോക്കിയാൽ ഓമിക്രോണിൻ്റെ വേവ് നമ്മുടെ ഇതിനു മുന്നെയുള്ള വേവുകളുടെ ഓവർലാപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതായത് രോഗം പിടിപെടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുന്നത്, അതായത് രോഗം ഒരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. അത് ആശ്വാസജനകമായ ഒരു കാര്യമാണ്. അത് നമ്മൾ സയൻറ്റിഫിക്കലി എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, അനക്ഡോട്ടലാണ്. നമുക്ക് ഇനിയും കൂടുതൽ ഡേറ്റ അക്യുമുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു കൺക്ലൂസീവ് എവിഡൻസിലേക്ക്, ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ. എന്നിരുന്നാലും ഇപ്പോഴുള്ള ഈ നമ്പറുകളെ ആസ്പദമാക്കി ഇതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഓമിക്രോണിന് ട്രാൻസ്മിസിബിലിറ്റി കൂടിയതായിട്ടാണ് കാണുന്നത്. സോ ഇറ്റ്സ് എബിലിറ്റി ടു ഇൻഫെക്ട് ഇൻഡിവിജ്വൽസ് അത് ഇത്തിരി കൂടിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു വിർലൻസ്, അതായത് രോഗം മൂർച്ഛിക്കുന്നതിലേക്ക് എത്തുന്നതിനുള്ള ഒരു അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണപ്പെടുന്നില്ല. പിന്നെ ഇതൊരു മേജർ ഫാക്ടറാണെന്ന് തോന്നുന്നു. ഇനിയും നമുക്കൊരു 2-3 weeks എങ്കിലും കാത്തിരുന്നാലേ ഇതിനെപ്പറ്റി ഒരു റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ കിട്ടത്തുള്ളൂ. ഇതൊരു പോയിന്റ്. രണ്ടാമത്, ഇവിടെ mRNA വാക്സിൻസിൻ്റെ മാനുഫാക്ചറേഴ്സ് രണ്ട് മേജർ ബ്രാൻഡ്സും പറഞ്ഞത്, അതായത് ഫൈസറും മോഡേണയും പറഞ്ഞിരിക്കുന്നത്, ഒരു കപ്പിൾ ഓഫ് വീക്സിനുള്ളിൽ അവർക്കൊരു പുതിയ, അവർ ഓൾറെഡി ഈ അവരുടെ എക്സിസ്റ്റിംഗ് വാക്സിൻസിന് ഈ ഒമിക്രോണിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ള പരീക്ഷണങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു 2-3 weeks അവർക്കതൊരു കാൻഡിഡേറ്റ് വാക്സിൻ ഉണ്ടാവും. 100 days ആദ്യത്തെ ബാച്ച് ഷിപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അവർ പറയുന്ന പോയിന്റ്സ്.
പിന്നെ ഡോക്ടർ പുരുഷോത്തമൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കോവിഡിനെ പറ്റി കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഏത് സ്റ്റേജിൽ എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ന്യൂ മോളിക്യൂൾസ് അവൈലബിൾ ആണ്. മോൾനുപിരാവറിന് ഇത്തിരി മെർക്കിൻ്റെ കാൻഡിഡേറ്റ്, അതിന് ഒരു 38% ആണ് എഫിക്കസി ഫ്രം പ്രിവെൻറ്റിങ് യുനോ ഗെറ്റിംഗ് ഇൻ ടു സിവിയർ ഡിസീസസ്. പിന്നെ ഫൈസറിൻ്റെ പാക്സ്ലോവിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന് ഓൾമോസ്റ്റ് 89% ബെനഫിറ്റ് ഇൻ പ്രിവെൻറ്റിങ് അഡ്വേഴ്സ് ഔട്ട്കം. സോ നമുക്ക് പാനിക് ആവേണ്ട കാര്യമില്ല. ഐ എം ഡൺ സ്പീക്കിംഗ്. താങ്ക് യു. താങ്ക് യു ഷിൻസ്മോൻ. സന്തോഷ് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആന്റിബോഡീസും കുറച്ച് ഇഫക്റ്റീവ്നെസ് കുറയാം എന്നുള്ള രീതിയിൽ ആന്റിബോഡി കോക്ടെയിൽസിന് രീതിയിൽ നമുക്ക് പോസിബിലിറ്റി, ബിക്കോസ് നമ്മൾ അത് ഒരു ഇമ്മ്യൂൺ എന്താ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. പക്ഷെ അതേസമയം പാക്സ്ലോവിഡ് എൻസൈം ഇൻഹിബിറ്റർ ആണ്. അപ്പം അത് വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, അതായത് വേരിയൻറ്റിൻ്റെ അപ്പിയറൻസ് കൊണ്ട് ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ പാക്സ്ലോവിഡ് അതിന് റിട്ടണവിർ ആ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ അത് മോർ ഓഫ് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ വൈറസിൻ്റെ മെക്കാനിസത്തെ നശിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡൻറ്റ് കംപ്ലീറ്റ്ലി ഓൺ ഇറ്റ്സ് ആൻറ്റിജനിക് പ്രോപ്പർട്ടി. അപ്പോൾ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് അല്ലാത്തത് കൊണ്ട് ഈ പാക്സ്ലോവിഡ് വേരിയൻ്റ് വന്നാലും ഇഫക്റ്റീവ് ആയിരിക്കുന്ന നിലയ്ക്കാണ് നമുക്കിതുവരെ തന്നിട്ടുള്ള വിവരം. പിന്നെ ആ മരുന്ന് ഈ പറഞ്ഞ പോലെ ആർക്കൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതും അവൈലബിലിറ്റി, ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ പോലും ആൻറ്റിബോഡി കോക്ടെയിൽ വളരെ വലിയ പ്രശ്നമില്ലാതെ അവൈലബിലിറ്റി ഉണ്ട്. ഒരു പക്ഷേ നമ്പർ ഡിസീസ് കുറഞ്ഞതിൻ്റെ ആയിരിക്കാം. അവൈലബിലിറ്റിക്ക് ആവശ്യമുള്ളവർക്ക് ഭയങ്കര വില കൂടുതലാണെങ്കിൽ പോലും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ മരുന്നും കൂടി വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്രയും പാനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം, സ്ഥിരമായിട്ട് യൂസ് തൊട്ട് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇതുകളുണ്ട്. ഇപ്പം പിന്നെ പുരുഷോത്തമൻ സാർ ഒരു കാര്യം ചോദിച്ചു, അതായത് ഈ പുതിയ പ്രോട്ടോക്കോളിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചു. പ്രോട്ടോക്കോൾ എല്ലാം എഴുതിയുണ്ടാക്കുന്നത് സയൻസിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല, വളരെ പാനിക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന പ്രോട്ടോക്കോൾസ് ആയിട്ടാണ് മുമ്പും തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, വൈറസ് കൂടാണ്ട് മൂന്ന് കാര്യങ്ങളാണ് പാൻഡമിക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്ന് എക്കണോമിക്സ്, രണ്ട് പൊളിറ്റിക്സ്, മൂന്ന് ഹ്യൂമൻ ബിഹേവിയർ. ഇത് മൂന്നിനും ഈക്വൽ ഇഫക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറയുക. ഹ്യൂമൻ ബിഹേവിയറാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അതായത് കുറച്ച് ഡിസീസ് കഴിയുമ്പോഴേക്കും പല സ്ഥലങ്ങളിലും മാസ്കൊക്കെ ആൾക്കാർ ഉപേക്ഷിച്ച് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഹ്യൂമൻ ബിഹേവിയറാണ്, അതായത് കുറ്റം പറയുന്നതല്ല. ആൾക്കാർക്ക് ഇത് ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ട് മതിയായിട്ട് ആ ബിഹേവിയർ മാറുന്നതാണ്. അതുവരെ പൊളിറ്റിക്സ് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. രണ്ടിടത്തും കേസ് വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പോലും. പക്ഷേ ഒരു സംസ്ഥാനത്തേക്ക് പോകാൻ വാക്സിൻ സർട്ടിഫിക്കറ്റ് മാത്രം മതി, അത് തന്നെ അതിന് പരിശോധിക്കണമെന്നില്ല. വേറെ സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം ദിവസേന വേണ്ടി വന്ന RT-PCR ചെയ്യിച്ചു കളയുന്നതാണ് വേറൊരു സംസ്ഥാനം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇത് ശാസ്ത്രം ബേസ്ഡ് അല്ല, ഇത് മുഴുവൻ പല എക്സ്റ്റേനിയസ് ഫാക്ടേഴ്സിൽ നിന്നുണ്ടാവുന്ന ഡിസിഷൻസ് ആണ്. അതുപോലെ പ്രോട്ടോക്കോളിൻ്റെ കാര്യം സാറ് പറഞ്ഞ പോലെ 7 ദിവസം കഴിഞ്ഞ് ഒരിക്കൽ ടെസ്റ്റ് ചെയ്തു, 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു, പിന്നെയും 7 ദിവസം ഒരു സെമി ക്വാറന്റൈനിൽ ഇരിക്കണം, ഹെൽത്ത് ഐസൊലേഷൻ ഇരിക്കണം എന്നൊക്കെ പറയുന്നതിനൊന്നും എനിക്ക് സയൻറ്റിഫിക്കായിട്ട് യോജിക്കാൻ കഴിയില്ല. പക്ഷേ 7 ഡേയ്സ് കഴിഞ്ഞ് പറയുന്ന സെൽഫ് ഒബ്സർവേഷൻ ആണ്, അതുകൊണ്ട് അതൊരു വലിയ ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇതുകൊണ്ടൊന്നും നമുക്ക് ഈ ഒരു ഒരു വേരിയൻറ്റിൻ്റെ വരവിനെയും തടയാൻ പറ്റില്ല എന്നുള്ളതാണ് ഫാക്ട്. മേ ബി വി ക്യാൻ ഡിലേ ഇറ്റ് ബൈ എ ഫ്യൂ വീക്സ്. അതിപ്പോൾ ഒരു സമയത്ത് അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് കോവിഡിനെ പറ്റി മുഴുവൻ മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് അങ്ങനെയല്ല, നമുക്ക് തയ്യാറെടുപ്പിനും എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. WHO ഒഫീഷ്യൽ സ്റ്റേറ്റഡ് പൊസിഷൻ ദർ ഇസ് നോ നീഡ് ഫോർ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ആസ് ഓഫ് ടുഡേ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനോട് യോജിക്കാനാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ പലപ്പോഴും പലരും എൻ്റെ അടുത്ത് സംശയം ചോദിക്കുമ്പോൾ രണ്ടാമത് വേവ് വരുമോ മൂന്നാമത് വേവ് വരുമോ ചോദിക്കുമ്പോൾ പലർക്കും അസുഖം വരുമെന്നുള്ള പേടിയേക്കാൾ കൂടുതൽ അവരുടെ ജീവസന്ധാരണം വഴിമുട്ടി പോകുന്നുള്ള പേടിയാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിലൊക്കെ അവരൊക്കെ ചോദിക്കുന്നത് ഇനി അസുഖം വന്ന ആൾക്കാർ മരിക്കുമോ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഇനി ഹോട്ടൽ അടച്ചിടേണ്ടി വരുമോ, ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ, ഞങ്ങൾക്ക് പട്ടിണി എടുക്കേണ്ടി വരുമോ എന്നാണ് കൂടുതൽ കൺസേൺ. സോ എക്കണോമിക് ഇമ്പാക്ട് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. സോ ആസ് എവരിബഡി ഹിയർ സേസ് വി ഹാവ് ടു വെയിറ്റ് ലിറ്റിൽ മോർ, കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. പിന്നെ ഗട്ട് ഫീലിങ്ങിനൊന്നും ഇതിനകത്ത് സ്ഥാനമില്ല. അപ്പോൾ കൂടുതൽ തെളിവുകൾ വന്നതിന് ശേഷം നമുക്ക് ഇത് എന്ത് ഏത് തരത്തിലുള്ള ഇതുവരെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട്
ദർ ഇസ് നോ എവിഡൻസ് ഫോർ ഇൻക്രീസ്ഡ് വിജിലൻസ്, കൂടുതൽ അപകടകാരിയാണെന്നതിന് തെളിവുകളില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് WHO ആദ്യം പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെട്ടതെന്ന്. അപ്പൊ ഞാൻ WHO വർക്ക് ചെയ്യുന്നോണ്ട് പറയല്ല, അതിനകത്ത് ഒരിക്കൽ പറഞ്ഞു, അതായത് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് എവിഡൻസ് ഒരിക്കൽ പറയണ്ടേ. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്ന് പറഞ്ഞു എന്നാണ് പിന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത. അപ്പൊ അതുപോലെ നമുക്ക് തെളിവില്ല എന്ന് പറയുമ്പോൾ അത് ഇല്ലാന്ന് അർത്ഥമില്ല, ഇതുവരെ നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല അത് കൂടുതൽ അപകടകാരിയാണെന്നതിനോ അതുപോലെ വാക്സിനുകളിൽ നിന്നും എസ്കേപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എവിഡൻസ് ഇല്ല. പോസിബിലിറ്റീസ് ഉണ്ട് ഡെഫിനറ്റ്ലി, പക്ഷെ എത്രത്തോളം ഉണ്ട്, അത് ഏത് തരത്തിലുള്ള എസ്കേപ്പ് ആയിരിക്കും, വെദർ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആൻഡ് അടുത്ത ഒരു ഇതാവുമ്പോഴേക്കും ഇനി അഗെയിൻ ഇപ്പം നമ്മൾ പുതിയ വാക്സിനുകൾ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു, ഒരു പുതിയ വാക്സിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടായില്ല, റെഗുലേറ്ററി അപ്രൂവൽ വരണം. അപ്പം അഗെയിൻ അത് സയന്റിഫിക് സംഭവമല്ല, സയന്റിഫിക്കലി ഈസിയാണ് വാക്സിൻ മോഡുലേറ്റ് ചെയ്ത് പുതിയ ഒരു വാക്സിൻ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ റെഗുലേറ്റേഴ്സ് പുതിയ ട്രയലുകൾ ഇല്ലാതെ ഇൻഫ്ലുവൻസ വാക്സിൻ എങ്ങനെയാണോ എല്ലാ വർഷവും പുതുതായിട്ട് ഇറക്കാൻ സമ്മതിക്കുന്നത് അതുപോലെ തന്നെ ഇറക്കാൻ സമ്മതിക്കുന്നൊരു തീരുമാനം ഇപ്പോഴും എടുത്തിട്ടില്ല. ഒരു പാൻഡമിക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരിക്കണം നിയന്ത്രണങ്ങളും നിയമങ്ങളും ഇതുപോലും നമുക്ക് ഇതുവരെ തീർച്ചയാക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ WHO ഈ ലാസ്റ്റ് ഇപ്പോൾ വേൾഡ് ഹെൽത്ത് അസംബ്ലി സ്പെഷ്യൽ സെഷൻ നടക്കുകയാണ്. ഇന്നലെ ഡയറക്ടർ ജനറൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പാൻഡമിക് സംബന്ധിച്ചിട്ടുള്ള ഒരു ലോകം മുഴുവൻ അനുസരിക്കുന്ന ഒരു നിയമം, ഒരു പാൻഡമിക് ലോ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ രോഗത്തിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള നിയമങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു. താങ്ക് യു. നമുക്ക് ജോസഫ് വടക്കൻ സംസാരിക്കുന്നു. ഹാൻഡ് റൈസിംഗ് ഓപ്പൺ ആണ്, ആർക്കും സംശയങ്ങളുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുകളിലേക്ക് വരാം. ജോസഫ് വടക്കൻ സംസാരിച്ചു. ഇല്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല സാർ, ഞാനൊരു കേൾവിക്കാരനായിരുന്നുള്ളു. എന്തെങ്കിലും സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരാള് കേട്ടിട്ടുണ്ട് ഓപ്പൺ. ഹലോ വിഷ്ണു, യഥാർത്ഥത്തിൽ ആന്റി വൈറസിന് അതിന് ഡ്രഗ് ഉണ്ടാവത്തില്ലല്ലോ, വൈറസ് ഒരു നമുക്ക് വാക്സിനേഷൻ മാത്രമേ ഉള്ളൂ, വൈറസിന് അതിന് ഡ്രഗ് വർക്കാവൂ. ആന്റി വൈറസ് ഡ്രഗ്സ് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതെന്താണ്, ടാബ്ലറ്റ്സ് വർക്കാവും, ആന്റിബയോട്ടിക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വൈറസിന് അതിന് ഡ്രഗ്സ് ഉണ്ടാവും? ആന്റിവൈറൽ ഡ്രഗ് നേരത്തെ തന്നെ ഉണ്ട് വിഷ്ണു. നമ്മള് വളരെ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ളതും എത്രയോ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു മരുന്നാണ് അസൈക്ലോവിർ എന്ന് നമ്മൾ പറയും. നമുക്ക് ഈ നമുക്ക് ചിക്കൻ ബോക്സ് അറിയാലോ, വേരിസ് എല്ലാം നമ്മള് ചിക്കൻ ബോക്സ് സ്മോൾ പോക്സ് കിട്ടുന്നുണ്ടല്ലോ, സ്മോൾ പോക്സ് അല്ല ചിക്കൻ ബോക്സ് മറ്റൊന്നാണ്, വേരിസെല്ല വൈറസ് എന്ന് പറയും. അതുപോലെ തന്നെ ഹെർപ്പിസ് എന്ന് പറയും, ഹെർപ്പിസ് എന്ന് പറയും, ഹെർപ്പിസ് സോസ്റ്റർ ഉണ്ട്, ഹെർപ്പിസ് സിംപ്ലക്സ് ഉണ്ട്. ഇതൊക്കെ DNA വൈറസുകളാണ്. നമ്മൾ വൈറസിനെ DNA RNA വൈറസ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിൻ്റെ അകത്ത് DNA വൈറസുകളായിട്ടുള്ള ഹെർപ്പിസ് വൈറസ്, വേരിസെല്ല വൈറസ്, വേരിസെല്ല ഉണ്ടാക്കുന്ന ഹെർപ്പിസ് സോസ്റ്റർ, ഇത്തരം രോഗങ്ങളൊക്കെ ഈ ആന്റിവൈറൽ ഡ്രഗ് കൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാം. അത് നേരത്തെ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഈ 70s ഈ ചിക്കൻ ബോക്സ് പ്രായമുള്ളവരിൽ വന്നാൽ മരണപ്പെട്ടു പോകും, നല്ല ഗൗരവമായിട്ട് വരും, ചെറുപ്പത്തിൽ വരുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പം വരാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് തന്നെ നമുക്ക് അതുപോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മരുന്ന് വന്നതോടുകൂടി നമ്മൾ നേരത്തെ ഈ കോംപ്ലിക്കേഷൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹെർപ്പിസ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ചിക്കൻ ബോക്സ് പോലെയല്ല, എവിടെയെങ്കിലും ചെറിയൊരു പൊളം പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും. അതേസമയം ആള് ബ്രെയിനിന്റെ ഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നറിഞ്ഞാൽ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആന്റിവൈറൽ ഡ്രഗ്, ഈ രണ്ടെണ്ണമാണ് നമ്മളെ മനസ്സിൽ വരുന്നതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും അതിന് മരുന്ന്. അത് രണ്ടു തരത്തിലുണ്ട് വിഷ്ണു ചോദിച്ചാൽ, ഇഞ്ചക്ഷൻ ചെയ്യുന്നതായിട്ടുള്ള മരുന്നുകളുണ്ട്, മരുന്ന് കഴിക്കുന്ന ഗുളികകളായിട്ടും സിറപ്പുകളായിട്ടും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യം നമ്മൾ വളരെ ചെറിയ വഴിയിലൂടെ കിട്ടിയിട്ടുണ്ട്. ജനിതക എന്നല്ല ഞാൻ പറഞ്ഞത്, ജനനേന്ദ്രിയത്തിന്റെ വഴിയിലൂടെ വന്നിട്ട് നവജാത ശിശുക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ വരാം ഹെർപ്പിസ് എൻകഫലൈറ്റിസ്. അവിടെ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക, വലിയവർക്ക് വരുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വായിലൂടെ കഴി കൊടുക്കും. അപ്പൊ അത്തരത്തിലുള്ള പല മരുന്നുകളും പിന്നീട് വന്നു. ഇൻഫ്ലുവൻസ നമ്മളിപ്പം വന്നതിന് ശേഷം നമ്മള് ഒസൾട്ടാ മരുന്നുകൾ
ഒരുപാട് കാലമായിട്ട് നമ്മൾ H1N1 കേട്ടിട്ടുണ്ടായിരുന്നല്ലോ 2019 ഓൺവേർഡ്സ് നമ്മൾ ഇവിടെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. ഒരുപാട് മരണങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒസൽട്ടാമിവർ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ആന്റി വൈറൽ ഡ്രഗുകൾ ഡെവലപ്പ് ചെയ്ത് വരാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അതിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട്, പ്രത്യേകിച്ചും ഈ ഇത്തരത്തിലുള്ള RNA വൈറസിന് എതിരെ. അപ്പോൾ HIV എന്ന് പറയുന്ന കാര്യം നമ്മൾ 80s വന്നു. അന്ന് 2004 വരെ മരണം വിധിച്ചുകൊണ്ടിരുന്ന കാര്യം 2004 ഇങ്ങോട്ട് ഇപ്പൊ നോക്കൂ, ഏകദേശം 15-16 കൊല്ലമായിട്ട് ഇതൊരു ജസ്റ്റ് അനദർ ക്രോണിക് ഡിസീസ്. ഡയബറ്റീസ് പോലെ ചികിത്സിക്കാവുന്ന ആന്റിവൈറൽ ഡ്രഗ് കൊണ്ടാണ് എയ്ഡ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ വിഷ്ണു ചോദിച്ചാൽ ആന്റിവൈറൽ ഡ്രഗ് ഉണ്ടോ എന്നുള്ള കാര്യമില്ല, വളരെ ഇവിടെ ഇറ്റ്സ് വളരെ ഫലപ്രദമായിട്ടുണ്ട് ഇവിടെ. അതിന്റെ രീതിയിലുള്ള രണ്ട് മോളിക്യൂളാണ് ഇപ്പം സിൻസ് മോഹൻ പറഞ്ഞ ആദ്യത്തെ മരുന്ന്. നേരത്തെ വിചാരിച്ചിരുന്ന 50% ഫലപ്രദമാണെന്ന്, പിന്നെ ഫലം കുറച്ച് കുറവാണെന്ന് കണ്ടെത്തി. ഈ രണ്ടാമത്തെ ഫൈസറിന്റെ മോളിക്യൂള് വളരെ ഫലപ്രദമാവാനാണ് സാധ്യത. രണ്ടാമത് ഒരു കാര്യം കൂടിയുള്ളത്, ആദ്യത്തെ മരുന്ന് ഒരു ജനിതക മാറ്റം വരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതേപ്പറ്റി ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന ആളിലും അങ്ങനെ വന്നൂടെ എന്നൊക്കെയുള്ള ഒരു ഫലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ സേഫ്റ്റി ഇഷ്യൂ വാക്സിനെ കുറിച്ച് പോലെ തന്നെ ഇത്തരത്തിലുള്ള മോളിക്യൂളിനെ കുറിച്ചും സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. എങ്കിലും ഇനി വരുന്ന ആളുകളിൽ ഒരുപക്ഷെ വാക്സിൻ മാത്രമല്ല വെപ്പണായിട്ടുള്ളത്, നമുക്ക് ഇതുവരെ ഒരേ ഒരു വെപ്പൺ വാക്സിൻ എന്ന് പറഞ്ഞു അവിടുന്ന് മാറാൻ പോവാണ് നമ്മള് വാക്സിനോട് ാണ് മരുന്നുകൾ ഫലപ്രദമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മ്യൂട്ടേഷൻ വന്നാലും ഇറ്റ്സ് ബിയോണ്ട് മ്യൂട്ടേഷൻ, ഇമ്മ്യൂണിവേഷനും ഒന്നുമില്ല, ഇറ്റ് വിൽ വർക്ക് അക്രോസ് ദി മ്യൂട്ടൻസ്. അപ്പോ അത്തരത്തിലുള്ള മോളിക്യൂളാണ് നമുക്ക് വേണ്ടതും. താങ്ക് യു ഭക്ഷണം സർ. നിഷാദ്, നിഷാദ് സംസാരിക്കുന്നു. നിഷാദ് അൺമ്യൂട്ട് ചെയ്യൂ, മൈക്ക് അൺ. നിഷാദ് അൺമ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, നാളെ വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും അധികം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ മരുന്ന് HIV-ക്കുള്ള മരുന്നാണ്. കഴിഞ്ഞ 15-20 കൊല്ലമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന 15-20 കൊല്ലമായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ പ്രശാന്തം സാർ പറഞ്ഞ പോലെ ഷുഗറിനെ കഴിക്കുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് കഴിക്കണം എന്നുള്ളതാണ്, നമുക്കതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. TB-ഒക്കെ 6 മാസം കഴിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന മാതിരി HIV-ക്ക് മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റു പല വൈറൽ ഇൻഫെക്ഷനുകൾക്കും നമുക്ക് കംപ്ലീറ്റ് മരുന്നുകൾ കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ നിഷാദ് പറഞ്ഞോളൂ. ഞാൻ നിഷാദ് ഓപ്പൺ ആയോ? കണക്ഷന്റെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്, കേൾക്കുന്നില്ല. വേറെ പലർക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുന്നിലേക്ക് വരാം, ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുന്നിലേക്ക് വരാം. നിഷാദ് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അൺമ്യൂട്ട് ചെയ്യാത്ത പറ്റാത്തതാണോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. നിഷാദ് വരട്ടെ. അപ്പൊ നേരത്തെ പുരുഷോത്തമ സാർ പറഞ്ഞ പോലെ ഇതൊരു വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സാധനമായാൽ വളരെ നല്ലതാണ് എന്ന് ഒരു അഭിപ്രായം ചിലർ പറയുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും, വളരെ മൈൽഡ് ആയിരിക്കും, എല്ലാവർക്കും എൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടും. എനിക്ക് തോന്നുന്നത് ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ സിവിയറിറ്റിക്ക് എന്തായാലും സെലക്ഷൻ വരുന്നില്ല. സെലക്ഷൻ പരിണാമത്തിൽ സെലക്ഷൻ വരുന്നത് ട്രാൻസ്മിസിബിലിറ്റിക്ക് തന്നെ ആയിരിക്കുമല്ലോ. റിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റിക്ക് ഏറ്റവും അധികം ആളുകളിൽ എത്തി ഏറ്റവും അധികം എന്താ പറയുക പ്രജനനം നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്നല്ലോ എവല്യൂഷനിൽ എപ്പോഴും സെലക്ട് ചെയ്യപ്പെടുക. അപ്പോ മൈൽഡ് ആയിക്കൂടാ എന്നില്ല. എന്തുകൊണ്ടു വെച്ചാൽ സിവിയർ ആയിക്കഴിഞ്ഞാൽ അത് പടർത്തുന്നത് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ കോവിഡിൽ അത്രയില്ല, ബിക്കോസ് കോവിഡിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ സാഴ്സ് ഇല്ലാതായി പോയത് അത് സിവിയർ ആകുമ്പോൾ മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ടും ഹോസ്പിറ്റലിൽ മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് പോയതുകൊണ്ടാണ് അതൊന്ന് ഒതുങ്ങിപ്പോയത്. അതുപോലെ ഇത് വേറെ രീതിയിൽ ഒതുങ്ങിപ്പോകും നമുക്ക് ആഗ്രഹിക്കാം. നിഷാദ് തുറക്കാൻ പറ്റുന്നുണ്ടോ? നിഷാദ് ഇല്ല. താഴെ ഇരിക്കുന്ന വല്ലവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ വരാം.
ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിഷാദ് താഴെ പോയിട്ട് വരാൻ തോന്നുന്നു. അതെ, വരുന്നുണ്ട്. നിഷാദിന് ആദ്യം കയറ്റി നിഷാദ് സംസാരിച്ചോളൂ. നേരത്തെ മ്യൂട്ട് ആവുന്നില്ല, അതുകൊണ്ടാണ് തായ്പോയി നോക്കിയത്. ഞാൻ ഒരു സംശയം ചോദിക്കാനായിരുന്നു. സാധാരണഗതിയിൽ ഒരു വാക്സിൻ എടുത്തവർക്ക് ഓൾറെഡി ആന്റിബോഡീസ്, അവരുടെ ആന്റിബോഡി ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആന്റിബോഡി പോസിറ്റീവായിട്ട് കാണിക്കില്ല. നോൺ സിംപ്റ്റമാറ്റിക് ആയിട്ട് കോവിഡ് വന്നവർക്ക് അറിയണമെന്നില്ലല്ലോ. അവർക്ക് ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ അതായത് എന്റെ ഒരു സംശയമാണ്, ഒരു നമ്മുടെ വാക്സിൻ എടുത്ത ഒരാൾക്ക് ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കില്ലേ? ഹലോ. അതെ, അപ്പോ നമുക്ക് നോൺ സിംപ്റ്റമാറ്റിക് ആയിട്ട് കോവിഡ് വന്നു, മുമ്പേ ലക്ഷണം ഇല്ലാതെ വന്നു, അപ്പം പിന്നെ അതിനുശേഷം ഒരു ഒരു 3-4 മാസത്തിന് ശേഷം മറ്റൊരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആന്റിബോഡി പോസിറ്റീവ് ആണെന്ന് പറയുന്നു, അപ്പൊ അത് യഥാർത്ഥത്തിൽ കോവിഡ് വന്നത് കൊണ്ടായിരിക്കോ അല്ല വാക്സിൻ എടുത്തത് കൊണ്ടായിരിക്കോ? ഒരു വേറെ ആളുടെ ഒരു കേസ് ആണ് സംശയം ഞാൻ ചോദിക്കുന്ന. അവരിപ്പോ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോ ആന്റിബോഡി ടെസ്റ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു അവർക്ക് കോവിഡ് കുറച്ച് മുമ്പേ വന്നിനു എന്ന് പറഞ്ഞു. അവര് വാക്സിനും എടുത്തിട്ടുണ്ട്. ആ ആന്റിബോഡി ടെസ്റ്റ് പോസിറ്റീവ് ആയത് ചിലപ്പോൾ വാക്സിൻ എടുത്തത് കൊണ്ടായിരിക്കില്ലേ? വാക്സിൻ എടുത്തുകൊണ്ടാവാം അത്. നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂഷ്വലി ടെസ്റ്റ് ചെയ്യുന്ന ആന്റിബോഡി ഒക്കെ IgG അഗെയിൻസ്റ്റ് സ്പൈക്ക് പ്രോട്ടീൻ ആണ്. അത് ഈ വാക്സിൻ എടുക്കുന്നവരിൽ എന്തായാലും വരും, പോസിറ്റീവ് ആവും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമുക്ക് അറിയാതെ കോവിഡ് വന്നതും ഈ വാക്സിൻ എടുത്തുകൊണ്ട് കോവിഡ് ആന്റിബോഡി, ഇപ്പൊ അറിയാതെ കോവിഡ് വന്നിട്ട് ആന്റിബോഡി പോസിറ്റീവ് ആവുന്നത്? അതെ, നമുക്ക് വെറും സ്പൈക്ക് പ്രോട്ടീനിന്റെ മാത്രം ആന്റിബോഡി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് വേറെ പ്രത്യേക ഡിഫറെന്റ് ആന്റിബോഡീസ് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കോവാക്സിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയും കോവിഷീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കോവാക്സിൻ വേണമെങ്കിൽ എല്ലാതരം ആന്റിബോഡീസ് ഉണ്ടാക്കാം, ബിക്കോസ് ഹോൾ വൈറസ് ഉള്ളതുകൊണ്ട്. കോവിഷീൽഡ് സ്പൈക്ക് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, അപ്പൊ അതിനെതിരെയുള്ള ആന്റിബോഡീസ് മാത്രമേ കോവിഷീൽഡ് ഉണ്ടാക്കുകയുള്ളൂ. നമ്മളിപ്പോ ഇവിടെ ആന്റിബോഡി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധാരണ ലാബിലോ ഹോസ്പിറ്റലോ ചെയ്യുന്നൊക്കെ സ്പൈക്ക് പ്രോട്ടീൻ എതിരെയാണ്. അപ്പൊ സ്പൈക്ക് പ്രോട്ടീൻ എതിരെ ആന്റിബോഡി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വാക്സിനേറ്റഡ് എടുത്തുകൊണ്ടും ആവാം, ഇൻഫെക്ഷൻ വന്നുകൊണ്ടും ആവാം. അപ്പോൾ ഉറപ്പായിട്ട് ഇൻഫെക്ഷൻ വന്നുപോയി എന്ന് പറയാൻ സാധിക്കില്ല, ഓൾറെഡി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ. ഓക്കെ, അതെ, അരുൺ പറഞ്ഞ പോയിന്റ്. അതായത് നമ്മള് സ്പൈക്ക് പ്രോട്ടീനും ന്യൂക്ലിയർ പ്രോട്ടീൻ, അപ്പൊ നമ്മൾക്ക് ഒരുപാട് ഈ എൻവലപ്പിന്റെ മുകളിലൊക്കെ പേരുകൾ കാണാം, ES, N എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരോ പ്രോട്ടീനുകളാണ്. അപ്പോൾ അതിന് എതിരെയുള്ള പലത് കാര്യങ്ങളുമാണ്. ഇപ്പം നമ്മൾ എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മാത്രം നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസുകൾ വരുമ്പോൾ മറ്റ് ആന്റിജനക്കെതിരെയുള്ള ആന്റിബോഡി ഉണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ വാക്സിൻ കൊടുത്ത് മാത്രമേ വരുള്ളൂ. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആന്റിജന്, കാരണം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വൈറസ് ആണല്ലോ. വൈറസിന് എന്തൊക്കെ ആന്റിജൻ ഉണ്ടോ അതിന് മുഴുവൻ എതിരെ പ്രതികരണം ഉണ്ടാവും, പ്രതിരോധ ഘടകങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഏത് നോക്കിക്കഴിഞ്ഞാലും അത് ഇൻഫെക്ഷനെ കൊണ്ടുള്ളതാണ്. അപ്പോൾ മറ്റതാണെങ്കിൽ സ്പൈക്ക് പ്രോട്ടീന്റെ എതിരെയുള്ള പ്രതിരോധ ഘടകം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേതെങ്കിലും ഒരു പ്രതിരോധ ഘടകം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് ന്യൂക്ലിയർ പ്രോട്ടീൻ ആണ്. പിന്നെ എനിക്ക് ഞാൻ വളരെ താമസിച്ചാണ് വന്നത്. 9:38 ഞാൻ ജോയിൻ ചെയ്തത്, സോറി. അപ്പൊ എനിക്ക് അറിയാനുള്ളത് ഈ ബൂസ്റ്റർ വാക്സിനേഷൻ അത് താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒന്ന് ഉണ്ടാകുമോ? ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രയോജനം ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു. പറഞ്ഞോളൂ സാറിന്റെ അഭിപ്രായം, പറയാം. അതായത് ഞാൻ പറയാം, അത് അരുൺ തന്നെ ആ അഭിപ്രായം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബൂസ്റ്റർ ഡോസിന്റെ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം ചോദിച്ചത് ആരായിരുന്നു ചോദ്യം? രണ്ട് തരത്തിലാണ്. തേർഡ് ഡോസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. അത് രണ്ടും വ്യത്യസ്തമാണ്. അതായത് തേർഡ് ഡോസ് വേണ്ടതുണ്ട്. തേർഡ് ഡോസ് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറഞ്ഞിട്ടുള്ള പല ആളുകളുണ്ട്.
ഇപ്പോ ക്യാൻസർ രോഗികളായിരിക്കാം, ജമന പ്രതിരോധ ഘടകങ്ങൾ ഇല്ലാത്ത ആളായിരിക്കാം. അത്തരത്തിലുള്ള ആളുകളിൽ ഏത് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും അവരുടെ പ്രതിരോധ ശേഷി, പ്രതിരോധ സിസ്റ്റം അത് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് ആന്റിബോഡി പ്രൊട്ടക്ഷൻ ലെവല് കൂടുന്നുണ്ടാവില്ല, സെൽമേറ്റ് ഇമ്മ്യൂണിറ്റി വേണ്ടതിൽ ഉത്തേജിക്കപ്പെടില്ല. അപ്പൊ അവർക്ക് രണ്ട് തരത്തിലാണ് ചെയ്യുക, ഒന്നുകിൽ ഒരു മൂന്നാമതോ നാലാമതോ ഡോസുകൾ, അല്ലെങ്കിൽ കൊടുക്കുന്ന ഡോസിന്റെ ഡബിൾ ഡോസ്. അത്തരത്തിലാണ് അതിനെ നമ്മൾ മറുകര കാണുന്നത്. അതിന് തേർഡ് ഡോസ് എന്നാണ് പറയുന്നത്. അത് വേണ്ടത് തന്നെയാണ് ഈ സെലക്ടഡ് ഗ്രൂപ്പിൽ. താങ്കൾ ചോദിച്ചിരിക്കുന്നത് ബൂസ്റ്റർ ഡോസ് വേണോ എന്നുള്ളത്. അപ്പോ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വാക്സിനുകളായിക്കോട്ടെ, രോഗം വന്നുകാരായിക്കോട്ടെ, ആന്റിബോഡി നമ്മൾ ഏകദേശം 7-8 മാസം കഴിയുമ്പോഴത്തേക്ക് പോയിട്ട് ബേസ് ലൈനിന് തൊടുന്നു. അപ്പോ അതുകൊണ്ട് എല്ലാവരുടെയും വിചാരം പ്രതിരോധം നീണ്ടു നിൽക്കുന്നില്ല. പക്ഷെ നമ്മൾ ആരും കണക്കിലെടുക്കാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സെൽമീഡിയറ്റ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത്, രണ്ടാമത് ഈ അളക്കുന്ന ആന്റിബോഡി അല്ല, ന്യൂട്രലൈസിങ് ആന്റിബോഡി എന്ന് പറയുന്ന സാധനമാണ് കൂടുതലും ഇതിനേക്കാളും കുറച്ച് മാത്രമാണ് അത് നമ്മുടെ പ്രതിരോധ ശേഷി ഉണ്ടെന്നോ ഇല്ലെന്നോ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നില്ല. നമുക്ക് വൈറസുമായിട്ടോ വാക്സിനായിട്ടോ കോൺടാക്ട് ഉണ്ടായി എന്നുള്ളതിനപ്പുറമുള്ള നിഗമനങ്ങൾ അതിനുള്ളിൽ ഒരു കാര്യമില്ല. അപ്പോ അദ്ദേഹം ചോദിച്ചത് 6 മാസം കഴിഞ്ഞ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വെയ്നിങ് ഓഫ് ഇമ്മ്യൂണിറ്റി ആവെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബൂസ്റ്റർ എടുക്കേണ്ടതില്ലേ എന്നുള്ളത് കാര്യം. അതിന്റെ ഉത്തരം സാധാരണഗതിയിൽ ഇല്ല എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളത് പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം രണ്ടെണ്ണ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ ഇടയിൽ എടുക്കേണ്ടതില്ലേ എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് എനിക്ക് വിയോജിപ്പുണ്ട്, പലരും യോജിക്കണമെന്നില്ല. എന്റെ തോന്നല്, ഞാൻ ജാനുവരിയും ഫെബ്രുവരിയും ആയിട്ട് രണ്ട് ഡോസ് എടുത്ത ആളാണ്. ഏകദേശം 9 മാസത്തിന് മേലെ 10 മാസമായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ആന്റിബോഡി നോക്കിയാലൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്ന ആലോചിച്ച് നോക്കൂ, 3% ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. 10,000-ൽ 1 മാത്രം CC ബ്ലഡ് മില്ലിലിറ്റർ ബ്ലഡ് കൊണ്ട് ഇൻഫെക്ഷൻ പകരാം. 1 സൂചി കൊണ്ടും തൊട്ടാ മതി. അത്തരത്തിലുള്ള ഒരു ബൂസ്റ്റർ എടുക്കുന്നില്ല. കാരണം അപ്പോ ആരോഗ്യ പ്രവർത്തകർക്ക് സത്യത്തിൽ പറഞ്ഞാൽ വാക്സിൻ തേർഡ് ഡോസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണ്ട എന്നാണ് പറയാ. അപ്പോൾ അതിന് മറുപടി ആരോഗ്യ പ്രവർത്തകർ ഭയങ്കര ലോഡ് ഓഫ് ഇൻഫെക്ഷൻ ആണ് ഫേസ് ചെയ്യുന്ന അവർക്ക് കിട്ടുമെന്നുള്ള കാര്യം. അപ്പൊ അത് രണ്ട് വാദത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ബാധിക്കാവുന്ന കാര്യമായിരുന്നു. താങ്കൾ പറയുന്ന തേർഡ് ഡോസ് പ്രയോറിറ്റിയേ അല്ല. ഈ തേർഡ് ഡോസ് എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഒരു ഡോസ് എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പോ അല്ലാതെ നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടി ബെറ്റർ പൊസിഷനിലാവുക, നമ്മളെ സെൽഫിഷ്നെസ് മാറ്റേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോ നമുക്ക് തേർഡ് ഡോസിനെ പറ്റി ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. മുഴുവൻ കേട്ടിരുന്നല്ലോ സാറിന്റെ കുറച്ചൊരു ഡ്രാഗിംഗ് ആയിരുന്നു. അതായത് ചില ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള, പല കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ ഒരു എന്താ പറയാ നമ്മുടെ ശരീരത്തിലെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അത്ര ഉഷാറല്ലാത്ത ആളുകൾക്ക് തേർഡ് ഡോസ് വേണ്ടി വരാം. വളരെ കുറച്ച് പേർക്ക് അത് സെലക്ടഡ്, അല്ലാതെ എന്താ പറയാ ബൂസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതിൽ എന്നുള്ളതാണ് പറഞ്ഞത്. അതിൽ കുറച്ച് ഇത് കൂടി, അതായത് ഇപ്പോ ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ നമുക്കറിയാം അത്ര സ്ട്രോങ് അല്ല, പ്രത്യേകിച്ച് ഡെൽറ്റ ഒക്കെ വന്നപ്പോൾ. എന്നാൽ സിവിയറിറ്റി എന്തായാലും നമ്മൾ നല്ലോണം കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ബൂസ്റ്റർ എന്നൊരു ഡോസ് കൊണ്ട് ഭയങ്കരമായിട്ട് സിവിയറിറ്റിക്ക് ഭയങ്കരമായ ഡിഫറൻസ് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് പറയാവുന്ന പഠനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. വരുമായിരിക്കാം, വരുമെന്ന് അറിയില്ല. ഓക്കെ, പക്ഷെ കുറച്ച് കാലം കൂടി കഴിയുമ്പോഴേക്കും വെയിനിങ് കുറെ കൂടി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലടക്കം ചിലപ്പോ കുറച്ചു പേർക്കെങ്കിലും 3rd ഡോസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അഗെയിൻ അതിന് പറഞ്ഞ മാതിരി പലർക്കും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അത് വളരെ സയന്റിഫിക് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഒപ്പീനിയൻ ഇപ്പൊ പറയാൻ സാധിക്കില്ല. ഒന്ന്, പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വിഭാഗം ആളുകൾക്ക് വാക്സിൻ കിട്ടിയിട്ടില്ല ലോകത്തില്. അപ്പൊ അത് സന്തോഷമുണ്ടപ്പോ സന്തോഷപ്പെട്ട ഫോണിലാണ് WHO ആളെ സന്തോഷം കൃത്യമായിട്ട് പറയാൻ പറ്റും. ആഫ്രിക്കയിലൊക്കെ തീരെ വാക്സിൻ കിട്ടാത്ത രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവുമ്പോ
നമ്മളിങ്ങനെ മറ്റുള്ളവരിങ്ങനെ ഓരോരോ ആറുമാസം മുമ്പ് ഡോസ് എടുത്തുകൊണ്ട് വലിയ കാര്യമില്ല. ഒരുവിധം എല്ലാവർക്കും വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ, കുറെ പേർക്കെങ്കിലും ഇൻഫെക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ ഇത് മെല്ലെ കെട്ടടങ്ങി ഒരു എപ്പോഴെങ്കിലും വരുന്ന അവിടെ ഇവിടെയൊക്കെ വരുന്ന ചെറുതായ ചെറിയ ചെറിയ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു ജലദോഷപ്പനിയിലേക്ക് ഒതുങ്ങുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വലിയ വിഭാഗം ആളുകൾക്ക് തീരെ വാക്സിൻ കിട്ടാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇത് വല്ലാതെ പെട്ടുപെരുകി വീണ്ടും വീണ്ടും വേരിയന്റുകൾ വരെയും വാക്സിനുകൾക്കൊന്നും ഫലപ്രാപ്തി ഇല്ലാത്ത സ്ഥിതിയിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വാക്സിൻ എത്തിക്കലാണ് ഏറ്റവും നല്ലത്. അല്ല, മൂന്നാമത്തെയും നാലാമത്തെയും ഡോസ് ഒരേ ആൾക്കാരെങ്കിലും എടുത്തുകൊണ്ടിരിക്കുന്നതല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സന്തോഷ് വേറെ ഒന്നും പറയുന്നില്ല. ഇല്ല, സന്തോഷ് ഫോണിലാണ് തോന്നുന്നത്. വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം. മുഹമ്മദ് ഖാൻ ഖാൻചേട്ടൻ വേറെ എന്തെങ്കിലും ഒന്ന് രണ്ട് ചോദ്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞുപോയ പോയിന്റ് ആയിരിക്കെങ്കിലും, അതായത് നമ്മുടെ ഈ എന്തുകൊണ്ടാണ് അത് മടയത്തരമായ ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നത്, എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്കൊരു എന്റെ മനസ്സിലുള്ള സംശയമാണ്, എന്തുകൊണ്ടാണ് നമുക്ക് വൈറസിനെതിരെ മരുന്ന് ഇല്ലാതെ പോകുന്നത്? നമ്മളിപ്പം ആന്റി ബാക്ടീരിയ ഉള്ളത് പോലെ ആന്റി വൈറൽ ഡ്രഗ്സിന്റെ ഒരു അഭാവം, അത് ആർ എൻ എ ഡി എൻ എ ആയതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നു. അതൊന്ന് ചെറുതായിട്ട് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു പറ്റുമെങ്കിൽ. പുരുഷോത്തമൻ സാർ കേട്ടോ, പറഞ്ഞിരുന്നു കുറച്ച്. അല്ല, നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിലേ? സൗണ്ട് കുറച്ച് വീക്കാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. ആന്റിവൈറൽ ഡ്രഗ്ഗുകള് കാലങ്ങളായിട്ട് നമുക്കുണ്ട്, കാലങ്ങളായിട്ട് ആന്റിവൈറൽ ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അധിക ആളുകൾ അറിയുന്നില്ല എന്ന് മാത്രം, നമ്മളെല്ലാവരും ആന്റിബയോട്ടിക് എന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ചികിത്സിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇതേക്കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹെർപ്പിസ് എന്ന് പറഞ്ഞ വൈറസിനെതിരെ, ചിക്കൻ ബോക്സ് എന്നുള്ള വൈറസിനെതിരെ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ, നാളെ അരുൺ ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചതാണ്, December 1 എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ഒരു കാര്യമാണ്, ഒരു വലിയൊരു മഹാമാരി. നമ്മളിപ്പോ കോവിഡ് പറയുന്നതിന് മുമ്പ് 1980s നമ്മളിപ്പോ വന്നിരുന്ന മഹാമാരിയാണ്. അന്ന് അതായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. ഇതേ രീതിയിൽ ചർച്ച ചെയ്തത് 2004 വരെയാണ്. 2004 കഴിഞ്ഞതോടുകൂടി ഫലപ്രദമായ ആന്റിവൈറൽ ഡ്രഗ് വന്നതോടുകൂടിയാണ് അത് രോഗമല്ല എന്നുള്ള രീതിയിലേക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നായത്. അപ്പം അത്തരത്തിലുള്ള ആന്റിവൈറൽ ഡ്രഗ്ഗുകൾ നേരത്തെയുണ്ട്, കോവിഡിനെതിരെയും 1-2 മോളിക്യൂൾ വന്നിട്ടുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത് ഖാൻ. ഇനി മറ്റൊരു ചോദ്യം ഉള്ളത്, നമ്മളിപ്പം ഈ കോവിഡ് നമ്മുടെ ഇന്ന് ശാസ്ത്ര പുരോഗതിയുടെ ഒരു നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് കണ്ടെത്താൻ സാധിച്ചു. ഇതുപോലെ വൈറൽ ഇൻഫെക്ഷൻ വന്ന് മനുഷ്യരാശിക്ക് ആകെ മോശപ്പെട്ട ഒരു ചരിത്രം ഏതെങ്കിലും സംഭവമായിട്ടുണ്ടോ എന്നുള്ളതാണ്. കേട്ടായിരുന്നു ചോദ്യം, ഒന്നുകൂടി ചോദിക്കോ. അതായത് ഇപ്പോൾ നമ്മൾ ശാസ്ത്ര പുരോഗതിയുടെ ഒരു നല്ലൊരു അവസ്ഥയിലാണ്, അതുകൊണ്ട് നമുക്കിപ്പോ കോവിഡ് വന്നപ്പോൾ പ്രതിരോധിക്കാനും വാക്സിനേഷൻ കണ്ടെത്താനും ഒരു പരിധി വരെ നമുക്ക് അത് അങ്ങ് ബൃഹത്തായ രീതിയിൽ പടരാൻ അനുവദിക്കാതെ സാധിച്ചു. ചരിത്ര കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ശാസ്ത്രം പുരോഗമിക്കാത്ത കാലഘട്ടത്തിൽ ഇതുപോലെ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായി മനുഷ്യരാശിയെ പിടിച്ചുപുലിക്കുക ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രധാനമായിട്ട് പറയുന്നത് സ്പാനിഷ് ഫ്ലൂ ആണ്. സ്പാനിഷ് ഫ്ലൂ 2-1 ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ 17, 18, 19 കാലങ്ങളുണ്ടായിരുന്ന സ്പാനിഷ് ഫ്ലൂ ആണ് ഏറ്റവും അധികം ആളുകളെ കൊന്നടക്കിയ ഒരു വൈറൽ പാൻഡമിക് പറയുന്ന സ്പാനിഷ് ഫ്ലൂ ആണ്. അതാ അതിനു മുമ്പുള്ളൊക്കെ കൂടുതൽ ബാക്ടീരിയലൊക്കെ ആയിരുന്നു, പ്ലേഗും കോളറയും അതുപോലെയുള്ള സാധനങ്ങളായിരുന്നു കൂടുതൽ. സ്മോൾ പോക്സ് ഉണ്ടായിരുന്നു. വൈറസ് ആണോ എന്നൊന്നും തിരിച്ചറിയുന്നതിന് മുമ്പാണ് വാക്സിൻ വന്നത്. നല്ല ചരിത്രമാണ് ഖാൻ അതിന്റെ. നമ്മൾ മഹാമാരികളുടെ ചരിത്രം എന്ന് പറഞ്ഞ് രാമകുട്ടി സാർ ഒരു ഒരു ശാസ്ത്രാർത്ഥി പരിഷത്തിന്റെ ഒരു മഹാമാരികളുടെ ചരിത്രം. അപ്പൊ അത് സ്മോൾ പോക്സ് ആണ് 5,000-3,000 800-ന് തൊട്ട് മുമ്പെയാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. വാക്സിൻ കണ്ടുപിടിക്കുമ്പോ ഇതിന്റെ രോഗാണു സിദ്ധാന്തം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 100 കഴിഞ്ഞിട്ടാണ് രോഗാണു സിദ്ധാന്തമൊക്കെ വരുന്നത്. എന്താണ് എന്നുള്ള കാരണം അറിയുന്നതിന് മുമ്പ് തന്നെ സ്മോൾ പോക്സ് വാക്സിൻ വന്നു. അപ്പൊ ഈ വൈറസുകളും കാര്യങ്ങളൊക്കെ പിന്നെ 100 കഴിഞ്ഞിട്ട് ഇപ്പറാണ് വൈറസിന്റെ കാര്യങ്ങളൊക്കെ
തിരിച്ചറിയേണ്ടതും കാര്യങ്ങളൊക്കെ. പറഞ്ഞ മാതിരി സ്പാനിഷ് ഫ്ലൂ ആയിക്കോട്ടെ, ആ സമയത്തുള്ള പോളിയോ ആയിക്കോട്ടെ, അത്തരത്തിൽ അതൊക്കെ വൈറസുകൾ തന്നെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത് തന്നെയാണ്. പക്ഷെ അതിനെതിരെയുള്ള വാക്സിൻ അതിനു മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യം. മറ്റേ വൈറലും ബാക്ടീരിയൽ ആന്റിവൈറൽ ആന്റിബാക്ടീരിയലിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമുക്ക് കുറച്ച് വൈറസ് ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, വൈറസ് ഒരു ഫ്രീ ലിവിങ് ഒരു സാധനമല്ല, നമ്മുടെ ബോഡിയിലെ സെല്ലിനെ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം പരിപാടിയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അതിനെതിരെയുള്ള കൊടുക്കുന്ന സാധനങ്ങൾ പലപ്പോഴും നമ്മുടെ ബോഡിയിലെ സെല്ലുകൾക്ക് തന്നെ ഇതിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഒരു പ്രശ്നം ബാക്ടീരിയ കുറച്ചൊരു ഫ്രീ ലിവിങ് ആയതുകൊണ്ട് അതിന്റെ എന്ന് പറയാൻ പെറ്റുപെരുകലിനെ തടയാൻ കുറച്ചുകൂടി എളുപ്പമാണ് വൈറസിനെ കാട്ടും. അതാണ് ആന്റി വൈറൽ അധികം ഇല്ലാത്തത്. പിന്നെ വേറൊരു കാര്യം കൂടി, വൈറൽ അസുഖങ്ങൾ പലതും സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെ മാറുന്നതാണ്. ബാക്ടീരിയൽ പലപ്പോഴും അങ്ങനെയല്ല. അപ്പോ വൈറൽ അസുഖങ്ങൾ പലതും, ഇപ്പൊ നമ്മൾ പറയുന്ന ഇപ്പോ സാധാരണ നമ്മുടെ പഴയ സാധാ കൊറോണ വൈറസ് ജലദോഷം ഉണ്ടാക്കുന്നതിലും റൈനോ വൈറസ് ജലദോഷം ഉണ്ടാക്കുന്നതിലും ഒക്കെ തന്നെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് തന്നെ പലപ്പോഴും മാറും. അപ്പൊ അതിന് നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അതിനിപ്പോ ഒരു ആന്റി വൈറൽ നമ്മൾ അധികം കണ്ടുപിടിക്കാൻ അങ്ങനെ മെനക്കെടുന്നില്ല ചിലതിനൊന്നും. അത് പറഞ്ഞ മാതിരി അത് അത് കണ്ടുപിടിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആ ട്രീറ്റ്മെന്റും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ചില സാധനങ്ങൾക്ക് മാത്രം. ഇപ്പൊ വേറൊന്നും കൂടി പറയാം, ഈ ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് സിക്കാണ് ഇപ്പൊ വളരെ ഫലപ്രദമായ ആന്റി വൈറൽ ചികിത്സ ഇപ്പൊ നമുക്ക് ഉള്ളത്. ക്യൂറേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എച്ച് ഐ വിക്ക് ക്യൂറേറ്റീവ് അല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുള്ളൂ. പക്ഷേ വളരെ നല്ല സുന്ദരമായിട്ട് കൺട്രോൾ ചെയ്യാൻ എച്ച് ഐ വി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് ബാക്ടീരിയൽ ആന്റി വൈറൽ. കാൻസേറ്റിന് എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് നിഷാദ്, എനിക്കൊരു ഡൗട്ടുണ്ട്, ഡോക്ടർ സന്തോഷിനോടാണ്. ഇപ്പം ഈ കഴിഞ്ഞ എന്താ തേർഡ് വേവ് ഒക്കെ വരുന്ന കാലത്തും ഒരു ഒരു ഇതായിരുന്നു, ആളുകൾ ഡിസ്കസ് ഡോക്ടർ സന്തോഷിനോടാണ്. ഈ ഈ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഒരു ഇത് നടക്കുന്നതാണല്ലോ, ഇപ്പൊ അധ്യാപകരെ വാക്സിനേറ്റ് ചെയ്യാത്ത അധ്യാപകരെ പറ്റി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ആർക്കും വാക്സിൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ ഒരു സേഫ്റ്റി എത്രമാത്രം? ഈ കുട്ടികളുടെ കാര്യത്തില് കേൾക്കാമോ? ഓക്കെ, അല്പം ലൗഡർ ആയ കുട്ടികളുടെ, ഓക്കെ, നെറ്റ്വർക്ക് ഭയങ്കര പോറാ. കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ വാക്സിനേഷൻ നമ്മളിപ്പോ ഇന്ത്യയിൽ എടുക്കാത്ത സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അവർക്കുള്ള സീരിയസ് ആവുന്നതും മോർട്ടാലിറ്റിക്ക് ഡെത്തിലേക്ക് പോകുന്നതുമായിട്ടത് വളരെ 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 റെയറാണ്, എക്സ്ട്രീംലി റെയർ ആയിട്ടൊരു കണ്ടീഷനാണ്. വൺ ഇൻ സെവറൽ തൗസൻഡ്സിലാണ് കുട്ടികൾക്ക് സീരിയസ് ആവും, മിക്കവാറും കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ലൈസൻസ്ഡ് വാക്സിൻ. ഇപ്പോൾ കുട്ടികൾക്ക് ലൈസൻസ് ആയിട്ട് ഒരു വാക്സിൻ ലൈസൻസ്ഡ് ആണ്, സൈക്കോവിഡി എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ. അത് 12 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ലൈസൻസ്ഡ്. ആ ലൈസൻസ്ഡ് വാക്സിൻ പക്ഷേ ഇപ്പോഴും അത് അവൈലബിലിറ്റി വന്നു തുടങ്ങിയിട്ടില്ല. വാക്സിൻ 1 കോടി ഡോസ് കേന്ദ്ര ഗവൺമെൻറ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഡിവൈസ് വെച്ചിട്ട് തൊലിപ്പുറമേ കൊടുക്കുന്ന സൂചിയില്ലാത്ത ഇഞ്ചക്ഷൻ. ആ ഓക്കെ, അതെ, സൈക്കോവിഡി എന്ന് പറയുന്നത് ഒരു ഇഞ്ചക്ഷൻ സൂചി ഇല്ലാതെ കൊടുക്കുന്ന ഒരു വാക്സിൻ 12 മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഡിവൈസിന്റെ അവൈലബിലിറ്റി ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വാക്സിൻ അവൈലബിൾ ആണ്, ഡിവൈസ് അവൈലബിൾ ആണ്. ഡിവൈസ് ചെറിയൊരു സ്റ്റേപ്ലർ പോലത്തെ ഒരെണ്ണമാണ്, അതിൽ കൂടി വാക്സിൻ്റെ ഒരു ജെറ്റ്, മരുന്നിൻ്റെ ഒരു ജെറ്റ് തൊലിയുടെ അടിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് സൂചി ഇല്ലാതെ തന്നെ. ഈ വാക്സിൻ്റെ അവൈലബിലിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ്ഡ് വാക്സിൻ ആണെങ്കിൽ അവൈലബിലിറ്റിയുടെ പ്രശ്നം ഡിവൈസിൻ്റെ പ്രശ്നമാണ്, ഇതുവരെ നമുക്ക് സപ്ലൈ കിട്ടി തുടങ്ങിയിട്ടില്ല. രണ്ടാമത്തെ കോവാക്സിൻ ആണ്. കോവാക്സിന് റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട് ലൈസൻസ് ചെയ്യാനായിട്ട്, പക്ഷേ ആ റെക്കമെൻഡേഷനിൽ റെഗുലേറ്റർ നടപടി എടുത്തിട്ടില്ല. അതായത് വാക്സിൻ കൊടുക്കാവുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ലൈസൻസ് കിട്ടിയ വാക്സിൻ അവൈലബിൾ അല്ല, അവൈലബിൾ ആയിട്ടുള്ള കോവാക്സിൻ ലൈസൻസ്ഡും അല്ല. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ടെക്നിക്കലി. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാം എന്നുള്ളതാണ് പല മോഡേൺ കൺട്രീസിലെല്ലാം കൊടുക്കാനായിട്ട്, പല ഡെവലപ്ഡ് കൺട്രീസിലും കൊടുക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് കുറവുള്ള ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കൊടുക്കാതിരിക്കുന്നതിന് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുള്ളത്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും മൂന്നാമത്തെ ബൂസ്റ്റർ കൊടുക്കുകയും, നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യത്തും വാക്സിൻ കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിലും കൂടി അഡൾട്ട്സിന് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് സീനിയർ സിറ്റിസൺ കിട്ടുന്നത് നമ്മൾ ഉറപ്പാക്കണം. അത് നമ്മുടെ കൂടി ചുമതലയാണ്. നമ്മുടെ രാജ്യം അല്ലാന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പം ഒമിക്രോൺ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വേറെ എവിടെ ഡിസീസ് ഉണ്ടെങ്കിലും നമുക്കൊരു ത്രെട്ടാണ്. അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം നമുക്ക് സത്യത്തിൽ ലൈസൻസ്ഡ് വാക്സിൻ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഒരു മേജർ പ്രശ്നം. പിന്നെ പോളിസി ഡിസിഷൻ ഗവൺമെൻറ് എടുത്തിട്ടില്ല. 12 മുതൽ 17 വരെ
കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ജിയോ വന്നിട്ടില്ല. ട്രെയിനിങ് ആക്ച്വലി പറഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ് ഈ ഡിവൈസ് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ സൈക്കോട്ടി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള വാക്സിൻ അല്ല, അതുകൊണ്ട് തന്നെ ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല. പക്ഷെ ആ ഒരു ഡിസിഷൻ, പോളിസി ഡിസിഷൻ ഇപ്പോഴും ഗവൺമെന്റ് എടുത്തിട്ടില്ല. എൻ്റെ അറിവിൽ ഈ ഡിവൈസും കൂടി വന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിലയുടെ കാര്യത്തിലൊക്കെ നെഗോഷിയേഷൻ ഉണ്ടായിരുന്നു, വില വളരെ കുറച്ചിട്ടാണ് അവസാനം ഗവൺമെന്റ് കൊടുക്കാൻ സമ്മതിച്ചിട്ടാണ് 1 കോടി ഡോസ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴും. പക്ഷെ അത് മറ്റുള്ള ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് തൽക്കാലം പൈലറ്റായിട്ട് ഒരു സ്റ്റേറ്റ് തുടങ്ങാമെന്നാണ്. ഇനീഷ്യലി എല്ലാ സ്റ്റേറ്റിലും ഒരു ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു, അതിന് പകരപ്പോ ഒരു ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ ഇതിന് പൈലറ്റായിട്ട് ഈ കുട്ടികൾക്കുള്ള വാക്സിൻ സൈക്കോവിഡി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഫൈനൽ തീരുമാനങ്ങൾ ആയിട്ടില്ല, പക്ഷെ ഛത്തീസ്ഗഡിൽ അത് പൈലറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ എനിക്കൊന്ന് സുനിൽ ചോദിച്ചത്, അതായത് ഇപ്പൊ നമ്മൾ അധ്യാപകര് എടുക്കാത്തവരെ നമ്മൾ വിമർശിക്കുമ്പോൾ കുട്ടികൾക്ക് എടുത്തിട്ടില്ലോ എന്നുള്ളൊരു പോയിന്റ് കൂടിയാണ്. അധ്യാപകർക്ക് അവൈലബിൾ ആയിട്ട് അവർ എടുക്കേണ്ട വാക്സിൻ ആണ്, കുട്ടികൾക്ക് വാക്സിൻ അവൈലബിൾ അല്ല, അവർക്കുള്ള അഡ്വൈസും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനകത്ത് വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, ആ കേൾക്കാം, പറഞ്ഞോളൂ. ആ ഞാൻ ഈ കുട്ടികളുടെ കാര്യം വന്നതുകൊണ്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ സ്കൂളിൽ ഇവർ ബാച്ച് ബാച്ചായിട്ടാണ് ക്ലാസ് നടക്കുന്നത്, അപ്പൊ അതങ്ങനെ നമുക്ക് ഒരുപാട് നാള് കൊണ്ടുപോകേണ്ടതുണ്ടോ? സാധാരണ പോലെ ഫുള്ളായിട്ട് തന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ? ഇപ്പൊ കുട്ടികളിൽ അധികം ബാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിങ്ങനെ തുടരുന്നതിൽ കാര്യമുണ്ടോ? അത് വേഗം തന്നെ നമുക്ക് ഒന്നിച്ചാക്കിക്കൂടെ എന്താന്ന് അതിന്റെ അവസ്ഥ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സന്തോഷ് പറയുന്നു. ആ അല്ല, അതിനകത്തുള്ളത് സന്തോഷ് കുറച്ചുകൂടി ലൗഡ് ആണേ. ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ച് പ്രീകോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ബാച്ചിൻ സൈസ് കുറയ്ക്കുന്നതും അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ഡേ വരുന്നതായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതുകൊണ്ട് അസുഖം വരാതിരിക്കില്ല, പക്ഷെ വരുന്നത് നമ്പേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, അതായത് കഴിയുന്നത്ര റിസ്ക് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. അപ്പം ആക്ച്വലി നമ്മളൊരു ഫുൾ ക്ലാസ് റൂമിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുമ്പോഴാണ് ഇപ്പൊ ഈ ഒമിക്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വന്നിരിക്കണേ. ഇനിയിപ്പോ അത് ഇതിന്റെ ഒരു നെല്ലും പതിരും തിരിയുന്നത് വരെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ റെസ്ട്രിക്ഷൻസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും വീട്ടിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്നതിൽ നിന്നും തീർച്ചയായിട്ടും ഒരു വ്യത്യാസമാണ് ക്ലാസ്സിൽ വരിക എന്നുള്ളത്. പകുതി കുട്ടികളായിട്ടാണെങ്കിൽ പോലും അതൊരു വ്യത്യാസമാണ്. അപ്പൊ ആ നിലയ്ക്ക് അതിനെ കാണേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഉടനെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വന്നത് കൊണ്ട് ഉടനെ അതിൻ്റെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിനകത്ത് എല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, കുറച്ച് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഏതെങ്കിലും കുട്ടികൾക്ക് അത്രയും റയറായിട്ട് കുട്ടികൾക്ക് സീരിയസ് ആവുന്നുള്ളൂ, പക്ഷെ ഒരു കുട്ടിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് ചിലപ്പോൾ നമ്മൾ അതിനെ നേരിടേണ്ടി വരും. സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് അതിൽ അത്രയും കെയർഫുൾ ആയിട്ട് ഗവൺമെന്റ് നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വേറെ ആരോ വന്ന് പോയാ, വേറെ വല്ലവരും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിഷാദ്, നിഷാദ് മൗനിയാണ്. റിസൻസ് കയറിയിട്ടുണ്ട്, പറഞ്ഞോളൂ. റിസൻസ്, ഹലോ. ആ കേൾക്കുന്നുണ്ട്. സന്തോഷ്, ഹലോ. സന്തോഷ് പറഞ്ഞോളൂ, പറയൂ. ഞാൻ ഡോക്ടർ അരുൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ കയറിയത്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒമിക്രോൺ എന്ന് പറയുന്ന വേരിയന്റ്, ഇതിനെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മൾ ടോട്ടലി എല്ലാവരും വാക്സിനേറ്റഡാണ് എന്നുള്ളൊരു കോണ്ടസ്റ്റിന് എടുക്കുന്നു. അപ്പോൾ രണ്ട് ഡോസ് എടുത്ത എല്ലാവരും രണ്ട് ഡോസ് എടുത്തു എന്നതിനെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ അതും കവർ ചെയ്ത് ഒരു ഒരു രാജ്യം, സൗത്ത് ആഫ്രിക്ക, വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ഈ രണ്ട് ഡോസ് എടുക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒമിക്രോൺ വേരിയന്റ് അവിടെ കാണാൻ ഉണ്ടായ ഒരു സാഹചര്യം. അതായത് നമ്മൾ പറയുന്ന
മീതി എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത. അത് ലഭിക്കാതെ പോയത് കൊണ്ടാണോ അത്തരത്തിൽ അവിടെ ഈ വേരിയന്റ് കാണപ്പെടാനുള്ള സാധ്യത ഉണ്ടായത് എന്നൊരു ചോദ്യമാണ് എനിക്ക് ഡോക്ടറിനോട് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വാക്സിൻ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണോ ഒമിക്രോൺ വേരിയന്റ് വന്നത് എന്നുള്ളതാണ്. വേരിയന്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ വേരിയന്റ് വരുന്ന എന്തായാലും വേരിയന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും. വേരിയന്റിൽ വരാതിരിക്കാൻ സാധ്യതയില്ല വെച്ചാൽ മ്യൂട്ടേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ അത് സിവിയർ ആവാൻ, ഇപ്പോ എന്റെ അറിവില് സൗത്ത് ആഫ്രിക്കയിൽ രണ്ട് ഡോസ് എടുത്തവർ 24%, മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വളരെ 5% അതിൽ താഴെയുമാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും അധികം, ആഫ്രിക്കയിലെ ഏറ്റവും അധികം വാക്സിൻ എടുത്ത ഒരു സ്ഥലം സൗത്ത് ആഫ്രിക്കയാണെന്നാണ് എൻ്റെ അറിവ്. സീഷെയിൽസ് ഉണ്ട് ഒരു ദ്വീപ്, അത് ഒഴിച്ച്. അപ്പോ 24% ആണ് രണ്ട് ഡോസ് വാക്സിൻ കൊടുത്ത അല്ലെങ്കിൽ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ്. പക്ഷെ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ചിലതൊക്കെ J&J ആണ്. J&J ഇനീഷ്യലി സിംഗിൾ ഡോസ് ആണ് പറഞ്ഞിരുന്നത്, പക്ഷെ അതും ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആണ് കണക്കാക്കിയിരുന്നത്. ഇപ്പൊ J&J രണ്ടാമത്തെ ഡോസ് കൂടി വേണം എന്നുള്ളൊരിത് വന്നിട്ടുണ്ട്. അപ്പോ ഒരുപാട് പേര് ഇമ്മ്യൂണൈസ്ഡ് അല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. എന്നാൽ കുറെ പേർക്ക് അസുഖം വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ വേരിയന്റ് വന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഇങ്ങനത്തെ വേരിയന്റ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന വാക്സിനേറ്റഡ് അല്ലാത്തവരിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് വാക്സിൻ എടുക്കാത്തവർ ഒരുപാട് പേരുണ്ടെങ്കിൽ വേരിയന്റ് വരാം, ഒന്ന്. രണ്ട്, വാക്സിനേഷൻ ഇല്ലാത്തത് കൊണ്ട് രോഗം ഈ വൈറസുകൾ പെറ്റുപെരുകുന്ന കൂടിയ ഏരിയകളിൽ, അതായത് വേരിയന്റ് വരണമെങ്കിൽ വൈറസുകൾ ഇങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ പെറ്റുപെരുകൊണ്ടേ ഇരിക്കണം. സസെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഇഷ്ടംപോലെ ഉണ്ടാവണം. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒരാളിൽ നിന്ന് ഒരാളേക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാത്ത ആളുകൾ കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് മ്യൂട്ടേഷൻസ് കൂടുതൽ നടക്കാവുന്നത്. എന്നാലും ഒരാളിൽ നിന്ന് ഒരാൾക്ക് മാറുള്ളൂ, അതുകൊണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് മ്യൂട്ടേഷൻസ് വൈറൽ ട്രാൻസ്മിഷൻ ഏറ്റവും അധികം ഉള്ള കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയാണ്. അപ്പൊ ആ നിലയ്ക്ക് വേണമെങ്കിൽ ഈ വാക്സിൻ കുറവ് കൊണ്ട്, വാക്സിൻ ലഭ്യത കുറവ് കൊണ്ടാണ് അവിടെ വൈറൽ ട്രാൻസ്മിഷൻ കൂടിയതെന്നും, അങ്ങനെ വൈറൽ ട്രാൻസ്മിഷൻ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയാ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വേരിയന്റ് വന്നത് എന്നും നമുക്ക് പറയാം, ആ രീതിയിലും പറയാം. പക്ഷെ എഗെയിൻ നമുക്ക് വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവരും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ എസ്കേപ്പ് വേരിയന്റ് വേണമെങ്കിൽ വരാം, ഇമ്മ്യൂൺ എസ്കേപ്പ് വേരിയന്റ് വരാം. ഇതിൽ ഈ വേരിയന്റിന് കുറച്ച് ഇമ്മ്യൂൺ എസ്കേപ്പ് ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ ഇമ്മ്യൂൺ എസ്കേപ്പ് ആയാലും വരുന്നത് പിന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത. ഇമ്മ്യൂൺ എസ്കേപ്പ് ചെയ്യും എങ്കിലും അത് സിവിയറിറ്റി ഉണ്ടാവാൻ സാധ്യത തീരെയില്ല. അതുകൊണ്ട് ഒരു ഇമ്മ്യൂൺ എസ്കേപ്പ് വേരിയന്റിനെക്കാട്ടിലും ട്രാൻസ്മിഷൻ കൂടുതലുള്ള വേരിയന്റ് ആയിരിക്കാൻ കൂടുതൽ പ്രശ്നക്കാരൻ, എസ്പെഷ്യലി ആഫ്രിക്കയിൽ. ആഫ്രിക്കയിൽ കൂടുതൽ പേർക്കും വാക്സിൻ കിട്ടാത്തതുകൊണ്ട് ട്രാൻസ്മിഷൻ കൂടുതലായിട്ടുള്ള വേരിയന്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് അസുഖം വരാനും അവരുടെ വളരെ ശുഷ്കമായിട്ടുള്ള ആരോഗ്യരക്ഷാ സംവിധാനമൊക്കെ തകരാനും ഒക്കെ സാധ്യതകൾ ഇതുകൊണ്ടുണ്ട്. അപ്പോൾ ഇറ്റ് ടൂ വേ, ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും ഈ വാക്സിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വേരിയന്റ് വന്നത് പറയാൻ പറ്റില്ലെങ്കിലും വാക്സിൻ ഇല്ലാത്തത് കൊണ്ട് ട്രാൻസ്മിഷൻ കൂടിയതുകൊണ്ട് വേരിയന്റിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പുരുഷോത്തമൻ സാർ വന്ന് ആഡ് ചെയ്യുന്നെങ്കിൽ സന്തോഷം ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാം. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, സന്തോഷം പറയണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാം. അല്ല, ഞാൻ അരുൺ ഡോക്ടർ വേറൊരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞിട്ട് അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ശാസ്ത്രീയമായുള്ളൊരു ഒരു വശമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്, ഇതിൽ വരുന്നുണ്ട്. അതായത് ഈ വേരിയന്റ് വരുന്നു എന്നുള്ളതിൽ ഇവർ ഓൾറെഡി യൂറോപ്പിൽ എല്ലായിടത്തും ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക, അതായത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. അത് ഇവർ പറയുകയാണ്, അതായത് സൗത്ത് ആഫ്രിക്കയെ സൗത്ത് ആഫ്രിക്ക ടു ജർമ്മനി ഫ്ലൈറ്റിലാണ് ഇത് കണ്ടെത്തിയത് എന്നതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നതോടുകൂടി സൗത്ത് ആഫ്രിക്ക എൻ്റയർലി ഐസൊലേറ്റഡ് ആയി പോവുകയും അതിനെ റിലേറ്റഡ് ആയിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്. അത് അരുൺ ഡോക്ടർ അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഓൾറെഡി എയറിലുണ്ട്. അതായത് ഇത് ഞങ്ങൾ ഓൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ദ റിയാലിറ്റി ഈസ് ദെയർ എന്ന രീതിയിലാണ് അവരതിനെ സ്റ്റേറ്റ് ചെയ്യുന്നത്, സൗത്ത് ആഫ്രിക്ക അതിനെ അഡ്രസ് ചെയ്യുന്നത്. അതായത്
ഈ പറയുന്ന ഒമിക്രോൺ വേരിയന്റിനെ അഡ്രസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് വരുന്നത് അഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്കെതിരായി എന്ന രീതിയിലാണ് വരുന്നത്. അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഒരു കാര്യം, ഇറ്റ്സ് ഓൾറെഡി ദയർ ബട്ട് വി അഡ്രസ് വി അക്സെപ്റ്റ് ദർ ഈസ് സംതിങ്. അതൊരു സയന്റിഫിക് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് അവർ അതിനെ പറയുന്നത്. ഞങ്ങളാണത് ഓൺ ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളുടെ മേലെല്ലാ ഞങ്ങൾക്ക് എല്ലാവിധ ഉപരോധങ്ങളും വരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഗൾഫ് കൺട്രീസ് എല്ലാം, ഞാൻ ഗൾഫിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്, അപ്പൊ ഗൾഫ് കൺട്രീസ് എല്ലാം ഉപരോധത്തിലാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ട്രാവൽ ബാൻ അവർക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ അത്തരത്തിലാണ് ഈ സംഭവത്തിന് അഡ്രസ് ചെയ്യപ്പെട്ടത്. അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് ഇതിന് ബന്ധം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വരെ പൊളിറ്റിക്സും എക്കണോമിക്സും ബിഹേവിയർ ആണ് ഈ പാൻഡമിക്കിനെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പാർട്ട് ഫ്രം ദി വൈറസ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ ജിനോമിക് സർവൈലൻസ് ഉണ്ട്, നാളെ ഒരു വേരിയന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കായിരിക്കും ട്രാവൽ ബാൻ വരിക. ആക്ച്വലി ഇത് ചിലപ്പോൾ യു പി എന്നോ ബീഹാർ എന്നോ അല്ലെങ്കിൽ ഈവൻ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ഗോവയിൽ നിന്നൊക്കെ വന്നതായിരിക്കാം, പക്ഷെ കണ്ടുപിടിക്കുന്നത് നമ്മളായിരിക്കും പെടുക. അപ്പൊ അതുകൊണ്ട് തന്നെ WHO കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഐസൊലേഷനിസ്റ്റ് പോളിസി ഫോളോ ചെയ്യാൻ പറ്റില്ല, ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇസ്രായേലായാലും ഗൾഫിലായാലും വരാനിരിക്കുന്നത് വരിക തന്നെ ചെയ്യും. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ പറഞ്ഞ് നിൽക്കാന്നല്ലാതെ കണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും വൈറസ് വിൽ ഫൈൻഡ് ഇറ്റ്സ് വേ, അതാണ് ഫാക്ട്. അപ്പോൾ അത് പൊളിറ്റിക്സ് തന്നെയാണ്. അതായത് ഇത് വളരെ പാനിക്ക് ചെയ്ത് റിയാക്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. ഈവൻ നാഷണൽ ലെവലിലായാലും ലോക്കൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും എല്ലായിടത്തും പാനിക്ക് ചെയ്യുകയാണ്. കുറച്ചത് പൊളിറ്റിക്കൽ കൺസംപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്, നിങ്ങളെയൊക്കെ സുരക്ഷിതരാക്കി വെക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാക്സിൻ കുറഞ്ഞിടത്തായിരിക്കും വേരിയൻസ് റൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അത് വാക്സിൻ ഉള്ളിടത്ത് ഉണ്ടാവില്ല എന്നല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് ദ നെക്സ്റ്റ് വേരിയന്റ് വിൽ കം ഫ്രം അണ്ടർ വാക്സിനേറ്റഡ് സദേൺ ആഫ്രിക്ക എന്ന് കൃത്യമായിട്ട് തന്നെ പ്രെഡിക്ഷൻ ഉണ്ടായിരുന്നതാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ബെറ്റർ ആണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന കൺട്രിയും സദേൺ ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂവിഭാഗം രണ്ടായിട്ട് കാണണം. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജിനോമിക് സർവൈലൻസ് നല്ലതാണ്. അത് അവരുടെ എയ്ഡ്സിൻ്റെ ഒരു പ്രശ്നം അവിടെ നിലവിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ജനറിക് സർവൈലൻസ് ഉണ്ട്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക, റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ അത് വളരെ അണ്ടർ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ചുറ്റി നിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്നിലായിരിക്കാം ഇതിൻ്റെ ഒരു ആവിർഭാവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന് കണക്ഷൻ ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. അതായത് അണ്ടർ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആഫ്രിക്കയിൽ നിന്ന് വേരിയൻ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് ഈ അടുത്ത 2-3 മാസം എനിക്ക് വന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് കുറച്ചായി. അപ്പോൾ അതിന് ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ആഫ്രിക്കൻ കൺട്രീസിനെയും കൂടി അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് തന്നെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോളിറ്റിക്സ് വളരെ കറക്റ്റാണ്. അതിപ്പോൾ ബ്രിട്ടനിൽ ഇതുപോലെ തന്നെ സിറ്റുവേഷൻ വന്നപ്പോൾ അന്ന് ബോറിസ് ജോൺസൺ ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഞങ്ങളത് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ, അല്ല എല്ലാവരും കൂടി നിങ്ങൾ ഞങ്ങൾ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതേ ഒരു പ്രസ്താവന ആയിരിക്കും. എന്നിട്ട് ഇവരും ചെയ്യുന്നത് വേറെ രാജ്യത്ത് കണ്ടുപിടിക്കുമ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നാളൊരു വേരിയൻറ്റ് മൈൽഡോ മോഡറേറ്റോ എന്തായിക്കോട്ടെ നമ്മൾ എങ്ങാനും കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ചെയ്യുന്ന കേരളത്തിലേക്കുള്ള വണ്ടി എല്ലാവരും പിടിച്ചുകെട്ടലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതൊരു പാനിക് റിയാക്ഷനാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡെൽറ്റ വേരിയൻറ്റ് എല്ലായിടത്തും എത്തി, അതുപോലെ തന്നെ ഈ വേരിയൻറ്റും ഇഫ് ഇറ്റ് ഇസ് ഹൈലി ട്രാൻസ്മിസിബിൾ അൾട്ടിമേറ്റ്ലി എല്ലാ രാജ്യത്തും എത്തും. നമ്മൾ കുറേ പ്രിവെൻ്റ് ചെയ്യാനൊന്നും പറ്റില്ല. തളച്ചിട്ടുകൊണ്ട് കുറേ പേര് ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ കണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹലോ, പറഞ്ഞോളൂ സാർ. വാക്സിനേഷനെ പറ്റിയും പ്രേംലാലിന്റെ ചോദ്യം, സ്കൂളിലെ കുട്ടികളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ വാക്സിനേഷനെ പറ്റിയും, നമ്മള് കുട്ടികളിലുള്ള രോഗത്തിന്റെ മരണസാധ്യത എന്ന് പറയുന്നത് 100,000 ഏകദേശം 5 കേസുകളൊക്കെയാണ്. അപ്പോ നമ്മളിപ്പം പീഡിയാട്രിക്കിന്റെ റെക്കമെൻഡേഷൻ വന്നിരിക്കുന്ന സൈക്കോഡി എന്ന് പറയുന്നത് 3 ഡോസാണ്. അപ്പോ നമ്പർ നീഡഡ് ടു ട്രീറ്റ് ഒരു 2 കേസിനെ 2 കുട്ടികളെ രക്ഷപ്പെടുത്താൻ നമ്മൾ 300,000 ഡോസ് വാക്സിനുകൾ എടുക്കണം. അത്രയും മാത്രമേ മോർട്ടാലിറ്റി ഉള്ളൂ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ആവശ്യം അതാണ്. അതിൻ്റെ നമ്പർ ട്രീറ്റ് അത്രയാണ് വേണ്ടി വരുന്നത്. അപ്പം ആയിക്കോട്ടെ, കുട്ടികളുടെ കാര്യമല്ലേ നമുക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിന് മറ്റൊരു വശമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഇനിയത്തെ തലമുറയാണ്. 60, 70, 80 വർഷങ്ങൾ ജീവിക്കാനുള്ളവരാണ്. അവിടെ നമ്മൾ 60 വയസ്സുകാരന് ചെയ്യുന്നത് മാതിരിയല്ല. സേഫ്റ്റി ഈസ് ടു ബി എൻഷുവേർഡ് ഫോർ ഷുവർ.
ഒരു തരത്തിലുള്ള സുരക്ഷിതത്വത്തിനും നമുക്ക് കുറവ് വരുത്തിക്കൊണ്ടുള്ളതാവാൻ പാടില്ല. നമ്മൾ കുട്ടികളുടെ ഇടയിലുള്ള വാക്സിൻ വന്നിരിക്കുന്നത് ആദ്യം എം ആർ എൻ എ വാക്സിൻ 12-17 നമ്മൾ പഠനം വന്നു. അത് മില്യൻസ് ഓഫ് ഡോസസ് ആർ ഗിവൺ. മില്യൻസ് ഓഫ് ഡോസസിൻ്റെ അകത്തുള്ള നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് സെക്കൻഡ് ഡോസ് ഇൻ മെയിൽസ് ആൻഡ് അഡോളസെൻസ് മയക്കാർഡൈറ്റിസ് എന്ന് പറഞ്ഞ ഹാർട്ടിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞു. ആ വന്നത് ഏതാനും നാളുകളെ ഉള്ളൂ, ട്രാൻസിയൻ്റ് ആണ്. ദാറ്റ് ഓൾ ഗോട്ട് റിവേഴ്സ് വിതിൻ ഫ്യൂ ഡേയ്സ്. മോർട്ടാലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് കണ്ടിന്യൂ വാക്സിൻ എന്നുള്ള തീരുമാനം അവരെടുക്കുകയും ചെയ്തു. പക്ഷേ ഒരു ചോദ്യം, നമ്പർ ഓഫ് വാക്സിൻ മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം, അതും ഒരു വൈറ്റൽ ഓർഗാനിൽ ഉണ്ടാവുമ്പം, ഹാർട്ടാണ് അത്, ദ ഡ്യൂറേഷൻ ഓഫ് ഫോളോ അപ്പ് ഷുഡ് ബി ഇനഫ്. മില്യൻസ് ഓഫ് ഡോസസ് കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ് സേഫ്റ്റി എന്ന് പറയുന്നിടത്ത് അതിനൊരു ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അമേരിക്ക ചെയ്യേണ്ടതാണ് ഏറ്റവും ഒരു നമ്മൾ മാതൃകയായിട്ട് കണക്കിലെടുക്കേണ്ടതെന്ന് പറയുമ്പോഴും അവിടെ അല്ലെന്ന് പറയാനാണ്. കാരണം എ ഡിസീസ് വേർ മോർട്ടാലിറ്റി ഇസ് ടൂ ലോ, വൈ നോട്ട് ബി വെയിറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് സേഫ്റ്റി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഫോൺ വന്നു പോയിൻ്റെ ഇടക്ക്. കേൾക്കുന്നുണ്ടോ അരുൺ? അടുക്കൊരു ഫോൺ വന്നു. ഞാൻ എന്താ പറഞ്ഞ, അപ്പോൾ എസ്റ്റാബ്ലിഷ് സേഫ്റ്റി ഈ പറഞ്ഞ ഒരു കാര്യം കുറച്ച് കൂടുതൽ നാള് നോക്കിയിട്ട്, കാരണം മയക്കാർഡിയൽ ട്രാൻസിയൻറ്റ് ഇഞ്ചുറി ഇറ്റ് മേ സ്മോൾഡ്, അപ്പോൾ ആൻറ്റിബോഡി മീഡിയേറ്റോ വൈറൽ ഇഞ്ചുറിയോ ആണോ, അത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു എന്തെങ്കിലും അത് ഒരു ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോവോ ഇല്ലയോ, ഉണ്ടാവുന്നല്ല. പക്ഷേ ഒരു ഒരു പോസ്റ്റ് മാർക്കറ്റിംഗ് സർവേലൻസിന് ശേഷമാണ് അതിൻ്റെ സുരക്ഷിതത്വം മുഴുവനായിട്ട് പറയാൻ പറ്റുക. ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പേ അവരുടെ 5-11 ഇയേഴ്സിലെ സ്റ്റഡി വന്നു. ആ സ്റ്റഡി എത്രയാണെന്ന് അറിയോ? 2400 കുട്ടികളിലെ പഠനം നടത്തിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ വാക്സിനുകൾ സാധാരണഗതിയിൽ 1 സീരിയസ് ഇഷ്യൂ വിതിൻ 1 or 10 lakh, 1 million ഒക്കെയുള്ള പ്രോബ്ലമാണ് സീരിയസ് ആയിട്ടുള്ള ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു കാര്യം, ഒരു എമർജൻസി യൂസിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഒരു 2400 കുട്ടികളിൽ കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല, വെരി ഇഫക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പോരായ്മ. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുന്നു, ഭാരത് ബയോടെക്കിൻ്റെ ഡോസാണ് ഡോക്ടർ സന്തോഷ് പറഞ്ഞു, 2 ഇയേഴ്സ് തൊട്ട് സ്റ്റഡി നടത്തി, 525 കുട്ടികളിലാണ് പഠനം നടത്തിയിരിക്കുന്നത്. 525 കുട്ടികളിൽ പഠനം നടത്തിയിട്ടാണ് അത് എമർജൻസി യൂസ് അപ്രൂവൽ കുട്ടികളിലേക്ക് കൊടുക്കുക. എങ്കിലും അതാണ് അവിടെ ഈ പറഞ്ഞ സൈക്കോവ്ഡി എന്ന് പറയുന്നത് ഒരു DNA പ്ലാറ്റ്ഫോമാണ്. ദറ്റ്സ് എ ടോട്ടലി ന്യൂ പ്ലാറ്റ്ഫോം. ഈ വാക്സിൻ DNA പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആനിമൽസിൽ മാത്രമാണ്. ഹ്യൂമൻ ബീങ്ങിൽ ആദ്യമായിട്ടാണ് DNA പ്ലാറ്റ്ഫോമിലുള്ള വാക്സിൻ യൂസ് ചെയ്യുന്നത്. ആ വാക്സിൻ 1240 കുട്ടികളിലാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇറ്റ് ഇസ് സേഫ് എന്ന് പറയുന്നത് വരുന്നതും. അപ്പോൾ അവിടെയാണ് ചോദ്യം, ആ ഒരു 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 സ്മോൾ സാമ്പിൾ സൈസിലുള്ള ഒരു സ്റ്റഡി വെച്ചിട്ട് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഈസ് ദർ എനി നീഡ് ഫോർ ദാറ്റ്? വൈ നോട്ട് ബി വെയിറ്റ്? ഞാൻ കൊടുക്കണ്ട എന്നാണോ? ആൻറ്റി വാക്സിൻ ലോബി ആയിട്ട് പറയുകയല്ല, നമ്മളെല്ലാവരും വാക്സിന് വേണ്ടി നിൽക്കുന്നവരാണ്, കൊടുക്കേണ്ടവരാണ്. കുഞ്ഞുങ്ങളിൽ കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈസ് ദർ എനി റിസ്ക് എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ വാക്സിൻ എടുത്തിട്ടല്ല, അസുഖം കിട്ടിയിട്ട് ആണ് നമ്മൾ ത്രൂ ഔട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സും ഇപ്പം കേരളവും കൂടി നമ്മൾ ഏകദേശം 80% എങ്കിലും സീറോ പ്രിവാലൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഡൽഹിയിൽ 97% ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സീറോ പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ ദേ ഓൾ ഗോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ വൈറസ്. അഡൽട്ടിൻ്റെ സിറ്റുവേഷനാണ് പറഞ്ഞത്. കുട്ടികളിലും റഫ്ലി 75% സീറോ പ്രിവാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെക്കുറിച്ചൊരു വലിയൊരു വേവലാതിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് കുട്ടികളിൽ നിന്ന് എന്താണോ നിഷേധിക്കപ്പെടുന്നത് അതവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു ലെയിം എക്സ്ക്യൂസും പറഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കില്ല. വാക്സിൻ കൊടുക്കാത്ത കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പറഞ്ഞേക്കുക? എന്ത് തരത്തിലാണ് പറഞ്ഞേക്കുക? വളരെ ഇമോഷണലായിട്ട് പറയുന്ന കാര്യം, ഒരു കാര്യം മാത്രമേ ആലോചിക്കുന്നത്. ഈ നമ്മളെന്താണ് അവർക്ക് ഡിനൈ ചെയ്യുന്നത്? അടുത്ത തലമുറയിലെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട്, ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസം അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ 20 മാസമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം നിർത്തി, പാരൻസ് എല്ലാം പറഞ്ഞു കുട്ടികളെ വിടൂല. ഫുളിഷ്നെസ് ഇപ്പം കാര്യത്തിൽ എത്രമാത്രം ക്വാളിറ്റി കുറഞ്ഞു അത് മറ്റൊരു വിഷയമാണ്. എങ്കിലും ഞാൻ പറയുന്നത് കുട്ടികളുടെ യാതൊരു കാരണവശാലും പറഞ്ഞേക്കാതിരിക്കരുത്. എത്ര പ്രായക്കുറവുള്ള കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഒരു 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 ബബിൾ എന്ന് പറയുന്ന രീതിയിൽ വളരെ ചെറിയ ഗ്രൂപ്പായിട്ട് മാറ്റുന്നത് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സന്തോഷ് പറഞ്ഞ മാതിരി അടുത്ത് വരുന്ന ഏതാനും നാളുകൾ കൂടി ചിലപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് സാധ്യതയുള്ളത്. ഡെഫിനറ്റ്ലി ആ പ്രിക്കോഷൻസോട് എല്ലാം എടുക്കുക തന്നെ വേണം. പക്ഷേ
ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പറഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റായ തീരുമാനമാണ്. ഞാൻ ഇടപെട്ട് സംസാരിക്കാമോ? അരുൺ ഡോക്ടറും അതുപോലെ സന്തോഷ് ഡോക്ടറും അതായത് അരുൺ ഡോക്ടറും അതുപോലെ സന്തോഷ് ഡോക്ടറും പറഞ്ഞ ആൻസറിന് മുൻനിർത്തി വേറെ ക്വസ്റ്റ്യൻ ഓൾറെഡി എയറിലുണ്ട്. അതായത് ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് ഒരു നോർമൽ വാക്സിൻ എടുക്കേണ്ട ശാസ്ത്രീയമായ ക്ലിനിക്കൽ ട്രയലിനെ അതിജീവിച്ച് വരാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വേരിയന്റുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി എയറിലുണ്ട് എന്ന് മാത്രമല്ല പല കോണുകളിൽ നിന്നും പല ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അത് അതിനെങ്ങനെയായിരിക്കും ഡോക്ടർ അരുൺ അഡ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം, കേൾക്കാൻ വ്യക്തമായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങിയ വാക്സിൻ ടോട്ടൽ ക്ലിനിക്കൽ ട്രയലിലൂടെ വന്നതല്ല, അതുകൊണ്ടായിരിക്കാം ഈ പലതരത്തിലുള്ള വേരിയന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ്. അത് അതെന്തായാലും ശരിയല്ല. അതായത് നമ്മള് വേരിയന്റുകൾ എന്തായാലും വരും. ഞാൻ പറഞ്ഞല്ലോ, ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രാൻസ്മിഷൻ നടക്കുന്നിടത്തോളം കാലം വേരിയന്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ട്രാൻസ്മിഷൻ ഇപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് നിർത്താൻ ഒരു സ്വിച്ച് ഇട്ട പോലെ നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു വാക്സിൻ ഉണ്ടായിരുന്നുവെങ്കിൽ ശരി, നമുക്ക് കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ആദ്യം മുതൽ തന്നെ നമുക്കറിയാം ഏത് വാക്സിൻ ആണെങ്കിൽ ഇങ്ങനത്തെ വൈറസുകൾക്ക് എതിരെ നമുക്ക് പൂർണ്ണമായ 100% എഫക്റ്റീവ്നെസ് എന്തായാലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ആദ്യം പറഞ്ഞ 50% എഫക്റ്റീവ്നെസ് ആണ്. അതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ കേരളത്തിന്റെ സിറ്റുവേഷൻ എടുത്തോളൂ. കേരളം വളരെ വാക്സിൻ കൊണ്ട് വളരെ അഡ്വാൻറ്റേജ് കിട്ടിയ ഒരു സ്ഥലമാണ് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. കേരളത്തില് മറ്റു സ്റ്റേറ്റിലുണ്ടായ പോലെ തന്നെ വളരെ സിവിയറായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാതിരുന്നത് നമുക്ക് ഫെബ്രുവരി മാർച്ച് മുതൽ കുറെ പേർക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റി, ഏപ്രിൽ മെയ്യിലൊക്കെ നമുക്ക് കൂടുതൽ പേർക്ക് കൊടുക്കാൻ പറ്റി. ഒരു ഡോസൊക്കെ എടുത്ത ആളുകൾക്കാണ് നമ്മുടെ ഡെൽറ്റ തരംഗം കാര്യമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയധികം ടച്ച് ഉണ്ടായിട്ടില്ല. അപ്പൊ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഈ വാക്സിൻ ഇറക്കുന്നത്. ഈ പാൻഡമിക്കിനെ എത്രയും പെട്ടെന്ന് ചെറുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്സിൻ ഇറക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് 50% എങ്കിലും ഡെത്ത് കുറയ്ക്കുക, 50% എങ്കിലും ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കുക. ഇത് രണ്ടുമായിരുന്നു ആദ്യം WHO ലക്ഷ്യം. അതുള്ള വാക്സിനൊക്കെ നമ്മൾ അംഗീകരിക്കാമെന്നായിരുന്നു. അപ്പൊ അത് അങ്ങനെ തന്നെ പോകാൻ പറ്റില്ല. ഒരു യുദ്ധകാലത്തിനനുസരിച്ച് അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇല്ലാത്ത വേരിയന്റ്, ഇതുവരെ വരാത്ത വേരിയന്റിനെതിരെയുള്ളൊരു വാക്സിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല. ശരി, സ്പൈക്ക് പ്രോട്ടീനിൽ എന്തൊക്കെ വേരിയേഷൻ വരുന്നു, ആ വേരിയേഷനിൽ ഏതായിരിക്കും എന്താ വിജയിക്കുക, അതായത് ഏത് മ്യൂട്ടേഷൻ വന്ന വൈറസ് ആയിരിക്കും വിജയിച്ച് ഇപ്പൊ ഡെൽറ്റ പോലെ എത്തുക എന്ന് നമുക്ക് അപ്പൊ പറയാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അന്നത്തെ അപ്പോഴുള്ള വൈറസ് വെച്ചിട്ട് അപ്പോഴുള്ള വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീനെതിരെ മാത്രമേ നമുക്ക് അപ്പൊ ഒരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഹൈപ്പോതിസൈസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് എല്ലാ കൊറോണക്കെതിരെ ഒറ്റ വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പഠനങ്ങൾ നടക്കുന്നതല്ലാതെ അതൊക്കെ വളരെ ദൂരെ നിൽക്കുന്ന ഒരു സംഭവമാണ്, ഇപ്പൊ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതുകൊണ്ടാണ്, അതായത് നമ്മുടെ വാക്സിൻ പോരാഞ്ഞത് കൊണ്ടാണ് വേരിയന്റ് ഉണ്ടായത്, അല്ലെങ്കിൽ വാക്സിൻ വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് വേരിയന്റ് ഉണ്ടായത് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ ഇപ്പോ യാതൊരു ഇപ്പൊ തീരെ മ്യൂട്ടേഷനേ ഇല്ലാത്തൊരു വൈറസ് ആണെന്ന് വിചാരിക്കും, തീരെ മ്യൂട്ടേഷൻ ഇല്ലാത്തൊരു വൈറസ് ആണ്. അങ്ങനെ ഒരു വൈറസ് ആണെങ്കിൽ നമുക്ക് ഈ കുറെ സമയമെടുത്ത് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് അസുഖം ഉണ്ടാക്കാത്ത വളരെ സ്ലോ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തൊരു വൈറസ് ആണെങ്കിൽ നമുക്ക് 5 കൊല്ലമോ 10 കൊല്ലമൊക്കെ എടുത്ത് പല പല സ്റ്റഡീസ് നടത്തിയിട്ട് ഒരു വാക്സിൻ ഉണ്ടാക്കാം. പക്ഷെ അപ്പോഴും അപ്പോൾ വേറൊരു പുതിയൊരു വേരിയന്റ് വന്നു കഴിഞ്ഞാൽ വാക്സിൻ എഫക്റ്റീവ്നെസ് കുറയും. അപ്പൊ ഏത് വേരിയന്റ് വന്നാലും വാക്സിൻ എഫക്റ്റീവ്നെസ് കുറയും. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ ഫുൾ സേഫ്റ്റി 100% നമുക്ക് അറിയില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്ക് എപ്പോഴും വേണേൽ പറയാം. പക്ഷെ ഇത്രയും ഇപ്പത്തെ നമ്മുടെ ഒരു ഒന്നര എനിക്ക് വന്ന് ഒരു വർഷം ആയല്ലോ, ഡിസംബർ കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയത്. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കാര്യമായിട്ടുള്ള ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഇല്ല, എക്സെപ്റ്റ് ഫോർ കോവിഷീൽഡിന്റെ ഒരു ക്ലോട്ടിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ഇപ്പൊ നമുക്ക് അത്ര തന്നെ നമ്പേഴ്സ് ഒന്നും കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്പേഴ്സ് ഒന്നും ക്ലോട്ടിങ് പ്രോബ്ലം കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ വെരി വെരി റയർ
സൈഡ് ഇഫക്റ്റുകൾ ഏത് വാക്സിൻ കൊണ്ട് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായത് കൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂ കൂടുതൽ സേഫ്റ്റി ഇഷ്യൂ ആണ്, മോർ ദാൻ എഫിക്കസി. പെട്ടെന്ന് ഒരു വാക്സിൻ ഇറക്കുമ്പോൾ നമ്മൾ എഫിക്കസി അത്ര പ്രതീക്ഷിക്കുന്നില്ല, അത്ര എഫിക്കസി പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. എത്രയും പെട്ടെന്ന് കുറെ ഡെത്തുകൾ കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പെട്ടെന്ന് ഒരു വാക്സിൻ ഉണ്ടാക്കുന്നത്. സേഫ്റ്റി ഇഷ്യൂവില് ഐ തിങ്ക് ഇറ്റ് വാസ് ഡൺ ഫെയർലി വെൽ. സാറ് വേറെ പുരുഷോത്തം സാർ എന്തെങ്കിലും പറയാണ്ട് പറയാം. ഇല്ല, മുഴുവനും അരുൺ പറഞ്ഞത് തന്നെ. അതായത് നമ്മൾ ഈ ഈ പറഞ്ഞ 11 മാസത്തിനുള്ളിൽ ഒരു വാക്സിൻ ഇറക്കിയിരിക്കേണ്ടത് ചരിത്രത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ബൈപ്പാസ് ചെയ്തു എന്നല്ല, ഒരു സ്റ്റെപ്പും ബൈപ്പാസ് ചെയ്യാതെ തന്നെ ആദ്യം അനിമൽ സ്റ്റഡീസ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 തന്നെ പോയിട്ടാണ് 11 മാസം കൊണ്ട് വാക്സിൻ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഡിസംബർ എൻഡിൽ ഈ ഫാനം വന്നു, ജാനുവരി 1st week ഇതിന്റെ ജനിതക ഒരു ഇത് കാനം കിട്ടി, WHO കൈമാറി. അപ്പൊ അതിന്റെ പിന്നത്തെ ആഴ്ച തന്നെ വാക്സിനേഷന്റെ കാര്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഈ റെട്ടൈപ്പിസം ഇടയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ടെലസ്കോപ്പ് ചെയ്തിട്ട് 11 മാസം കൊണ്ട് ചെയ്തത്. ഒറ്റ ഫേസ് പോലും ബൈപ്പാസ് ചെയ്തിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം മറ്റ് ഒരു വാദങ്ങൾ എനിക്ക് തോന്നുന്നത് അടിസ്ഥാനമില്ലാത്തൊരു വാദം തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഞങ്ങളിപ്പോ ഞാൻ ഡോക്ടർ പുരുഷോത്തമൻ സാർ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഞങ്ങളെല്ലാം അരുൺ ഡോക്ടറൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് പല ഗ്രൂപ്പുകളിൽ പോയിട്ട് ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്ന ആളുകളാണ്, അല്ലാതെ ഒരു റിബൽ കോണ്ടസ്റ്റിൽ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്ന ആളുകളല്ല. പക്ഷെ ഈ നമ്മൾ പല കോണിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യങ്ങൾ അരുൺ ഡോക്ടറിന്റെ ഒക്കെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. ടോട്ടൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയലിലൂടെയല്ല ഈ വാക്സിനേഷൻ പ്രോസസ്സ് പോയിട്ട് വാക്സിന്റെ എവല്യൂഷൻ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും പല കോണുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ലാതെ എനിക്ക് അതിനോടൊരു ഞാൻ അതിനെ ആ രീതിയിലല്ല എൻഗേജ് ചെയ്തത് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ശ്രദ്ധയപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് 10:45 ആയി, വൈൻഡ് അപ്പ് ചെയ്യാം. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചെറിയ രീതിയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ആളുകൾക്ക് കൂടി കൺക്ലൂഡ് ചെയ്യാം നമ്മൾ ഇതുവരെ പറഞ്ഞത്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. ഒമൈക്രോൺ, അപ്പോൾ ഒമൈക്രോൺ ആണോ ഒമിക്രോൺ ആണോ എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം കൂടെ ഉണ്ട്. അതായത് ഗ്രീക്കുകാർ ഒമിക്രോൺ തന്നെയാണ് പറയുന്നത്. ലിറ്റിൽ ഓ ആൻഡ് ഒമേഗ വലിയ ഓ എന്നുള്ള രണ്ടിനെയും പ്രൊനൗൺസിയേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഗ്രീക്കിൽ ആക്ച്വലി ഗ്രീക്കുകാർ പറയുന്ന ഒമൈക്രോൺ തന്നെയാണ്, പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ചിലപ്പോൾ അത് ഒമൈക്രോൺ ആയിട്ട് മാറുന്നുണ്ട്. മൈക്രോൺ സ്മോൾ എന്നുള്ള അർത്ഥത്തിലാണ്, പക്ഷെ ഗ്രീക്കുകാർ സ്മോൾ എന്നുള്ള അർത്ഥത്തിന് മിക്രോൺ എന്നാണ് പറയുന്നത്, മൈക്രോൺ എന്നല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിൽ വന്നപ്പോൾ മിക്രോൺ മൈക്രോൺ ആയി മാറി എന്ന് തോന്നുന്നു. അതാണ് സംഭവിച്ചത്, അതാണ് അതിൻ്റെ കാര്യം. ഒന്ന്, രണ്ട്, നമുക്ക് ഇതിനെക്കുറിച്ച് ഡാറ്റ വളരെ കുറവാണ്. ഒമൈക്രോണിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ചകളെല്ലാം ഇതിനെക്കുറിച്ച് നടത്തുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 11 നവംബർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബോട്സ്വാനയിൽ ഇതൊരു ഒരു കാണുന്നു. സൗത്ത് ആഫ്രിക്കയിലേക്ക് അവർ എനിക്ക് തോന്നുന്നു അതേ സാമ്പിളിനെ അവർ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് അയക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ പിന്നെ കാണുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രവിശ്യയിൽ, കോൺടാക്ട് പ്രവിശ്യയിൽ പെട്ടെന്നൊരു കുതിച്ചു കയറ്റം വൈറസ് ഈ ഇൻഫെക്ഷനിൽ കാണുന്നു. അതെല്ലാം ഒരുവിധം എല്ലാം ഈ വകഭേദമാണെന്ന് അറിയുന്നു. അങ്ങനെയാണിത് ലോക ശ്രദ്ധയിൽ വരുന്നത്, വേരിയന്റ് ഓഫ് കൺസേൺ ആയിട്ട് വരുന്നത്. അതിന്റെ ട്രാൻസ്മിസിബിലിറ്റി കൂടുതലായിരിക്കണം എന്നൊരു അനുമാനിക്കുന്നു. ഇമ്മ്യൂൺ എസ്കേപ്പ്, അതായത് വന്ന ആളുകൾക്ക് റീഇൻഫെക്ഷൻ വരാനും വാക്സിൻ എടുത്തവർക്ക് ഇൻഫെക്ഷൻ വരാനും ഒക്കെ സാധ്യതകൾ കുറച്ച് കൂടുതലാണ് എന്നൊരു അനുമാനം. ഈ രണ്ട് അനുമാനമാണ് ഇപ്പൊ ഇതിനെ കുറിച്ചുള്ളത്. ഡെൽറ്റയെ മറികടക്കുന്ന ഒരു വകഭേദം എന്നുള്ള രീതിയിലാണ് ഇതിനെ കുറിച്ച് പെട്ടെന്നൊരു പാനിക് റിയാക്ഷൻ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. കുറച്ച് പാനിക് റിയാക്ഷൻ ഞാൻ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല. മീഡിയയും ഗവൺമെന്റുകളും ഒക്കെ അതിന് കാരണക്കാരാണ്. സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള ഫ്ലൈറ്റൊക്കെ നിരോധിക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള രീതിയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുമ്പ് നേരത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ, മാസ്കും കഴിയുന്നത്ര സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവശ്യമില്ലാത്ത ട്രാവലിംഗ് ഒഴിവാക്കലും കൂട്ടം ചേരൽ ഒഴിവാക്കലൊക്കെ ഇനിയും തുടരേണ്ടി വരും കുറേ കാലം കൂടി ഇത് ഒരു കെട്ടടങ്ങുന്നവരെ. എങ്കിലും അധികവും വർഷവും ഇത് വലിയൊരു സിവിയർ അസുഖങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ടെന്ന് യാതൊരു ഡാറ്റയും ഇപ്പോഴും ഇല്ല. ഇവർ അതുകൊണ്ട് ഇതുവരെയുള്ള കോവിഡ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാവാൻ സാധ്യത. കൂടുതൽ പേരിൽ ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്.
വന്നു പോയവരിൽ ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടുമാണുള്ളത്. പക്ഷെ വന്നു പോയവരിൽ ചെറിയൊരു ജലദോഷം പനി മാതിരി വന്ന് പോവുക, ഒന്നോ രണ്ടോ ദിവസം ജലദോഷവും പനിയായിട്ട് മാറുകയാണെങ്കിൽ ഇതിന് വലിയൊരു പബ്ലിക് ഹെൽത്ത് സിഗ്നിഫിക്കൻസോ അല്ലെങ്കിൽ സോഷ്യൽ സിഗ്നിഫിക്കൻസോ എക്കണോമിക് സിഗ്നിഫിക്കൻസോ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്രയാണ് നമ്മളിപ്പോ ഏകദേശം പറഞ്ഞു വെച്ചത്. വല്ലവർക്കും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ പുരുഷോത്തമൻ സാറ് കൺക്ലൂഡ് ചെയ്തോളൂ. ആര് ചോദിക്കാനില്ല എന്നായിരിക്കുന്നു. ഞാൻ സന്തോഷ് പറഞ്ഞു നിർത്തിയെടുത്താണ് അതിന് പറയുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, വളരെ കുറച്ച് പേര് ആണെങ്കിൽ പോലും വലിയ കൂട്ടമാണെങ്കിൽ പോലും നമ്മൾ പറയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം വേദികളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ മറുത്ത് ശരിയായ ഉത്തരം എന്താണെന്ന് പറയാൻ നമ്മൾ ഇത്തരം അന്തിച്ച് നിന്ന് പോകും. അവിടെ നമ്മൾ ഇത്തരം കൂട്ടായ്മകളിൽ വരുന്ന ചർച്ചകൾ ഫലപ്രദമാണ്. നമ്മൾ ഈ വടക്കഞ്ചേരിയും മോഹൻ വൈദ്യരും ഒക്കെ എന്തുകൊണ്ടാണ് ഇത്രയേറെ അശാസ്ത്രീയത ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മളിൽ പലരും അതിനെതിരെ പ്രതികരിച്ചില്ല. അവരങ്ങടെ മുമ്പോട്ടേക്ക് പോയി, ആരും അതിന് കണ്ടഭാവം നടിച്ചിട്ടില്ല. അത് പനപോലെ വളർന്ന് ഉള്ള ഡാമേജ് മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം എത്രയോ ബുദ്ധിമുട്ടി നമ്മൾ വീണ്ടും തിരിച്ചു എത്താൻ. ഇപ്പം നമ്മൾ കാണുന്നു, നമ്മൾ 70കളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ നയിച്ചിരുന്ന ആളുകൾ സ്കൂളുകളിലുള്ള അധ്യാപകരാണ്. നമ്മളൊക്കെ മുമ്പിൽ അവരായിരുന്നു മോഡൽസ്. അവിടുന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത്, 5000 സ്കൂൾ ടീച്ചേഴ്സ് വാക്സിൻ എടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യം ആണ് ഇപ്പം ഉള്ളത്. എന്തുകൊണ്ടോ കുറേയും കൂടി ഇപ്പം കുറച്ച് ഒരു 2-3 വർഷമായിട്ട് മെച്ചപ്പെട്ടു വന്നിരിക്കുകയാണ്. എങ്കിലും സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ പോലും എന്തെല്ലാം അശാസ്ത്രീയതകളാണ് പോകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ, എനിക്ക് തോന്നി, ഈ കൊച്ചു കൂട്ടായ്മകളും ഈ നവമാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചകളൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഇപ്പം അരുണായിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തരും ആയിക്കോട്ടെ, അപ്പം ചെറിയ എന്താന്ന് പറയുന്നത് ഒരു കൊച്ചു മിന്നാമിനുങ്ങായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. അപ്പം കഴിയുന്നത്രയും എനിക്ക് തോന്നുന്നു ഇതിന് എല്ലാവരിലേക്കും ശരികൾ എത്തിക്കുക. അപ്പം ഇന്നത്തെ ചർച്ച വളരെ നന്നായിട്ട് തന്നെ അരുണ് കൊണ്ടുപോയി. അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.